തെറ്റിദ്ധരിക്കങ്ങനെ അങ്ങനെ ആരും വിചാരിച്ചിട്ടില്ല. അള്ളാഹുവിനോട് ഇബാദത്തിൽ പങ്കുചേർത്ത എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് റാസിയ പലൈസ ഫില്ലാലമി അഹദുൻ, ലോകത്തിൽ ഒരാളുമില്ല. യുസ്ബിതു ലില്ലാഹി ശരീകൻ യുസാവീഹി ഫിൽ വുജൂദി വൽ ഖുദ്രത്തി വൽ ഇൽമി വൽ ഹിക്മ. അള്ളാഹുവിന്റെ വുജൂദ് എങ്ങനെ? അവനെന്നും ഉള്ളവനാണ്, എന്നും ഉണ്ടായിരിക്കുകയും ചെയ്യും. അള്ളാഹുവിന്റെ ഇൽമ് എന്താണ്? ഭാവി ഭൂത വർത്തമാന വ്യത്യാസമില്ലാതെ അവനെല്ലാം അറിയുന്നവനാണ്. ആ നിലക്ക് തുല്യനായ ഒരു പങ്കാളിയെ ഒരൊറ്റ മുശ്രിക്കും സ്ഥാപിച്ചിട്ടില്ല ലോകത്ത് ഇന്നുവരെ എന്ന് റാസി തങ്ങൾ പറയുന്നു. അയാളുടെ കാലം വരെയും അതുണ്ടായിട്ടില്ല. ഇതെത്രയോ തഫ്സീറുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കൂറുകാരില്ലല്ലാ എന്ന് പറയുമ്പോൾ ഫിൽ ഇബാദത്തി, ഇബാദത്തിലെ പങ്കുകാർ, ഇബാദത്തിലെ പങ്കുകാർ എന്ന് നിങ്ങളെ മനസ്സിൽ നിങ്ങൾ കൊത്തിവെക്കണം. മുസ്ലിയാക്കന്മാരുടെ കള്ളപ്രചരണങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. മക്ക മുശ്രിക്കളോ മറ്റു മുശ്രിക്കളോ ലോകത്തിന്റെ സൃഷ്ടിപ്പിലോ സംരക്ഷണത്തിലോ നിയന്ത്രണത്തിലോ അവരുടെ ആരാധ്യന്മാർക്ക് പങ്കുണ്ടെന്ന് ധരിച്ചിരുന്നില്ല, വിശ്വസിച്ചിരുന്നില്ല. ഞമ്മൾ സമയം വൈകിയുണ്ട്, വേഗം വേഗം പറഞ്ഞു പോവുകയാണ്. അള്ളാഹുവിന്റെ സിഫത്തുകളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ കൈ, അള്ളാഹുവിന്റെ കണ്ണ്, അള്ളാഹുവിന്റെ കാല് എന്നൊക്കെ പറയുന്ന അള്ളാഹുവിന്റെ സിഫത്തുകളെ സംബന്ധിച്ചുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നിലപാട് സലഫുകളുടെ നിലപാടാണ്, സ്വഹാബത്തിന്റെയും താബിഉകളുടെയും നിലപാടാണ്. ഉദാഹരണം അർ റഹ്മാനു അലൽ അർശിസ്തവ, ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞതാണ്, പരമകാരുണികനായ അള്ളാഹു അർശിൽ ഇസ്തിവ ചെയ്തു. സൂറത്ത് ആറാഫിലെ 54-ാമത്തെ ആയത്ത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കഥീർ പറയുന്നു, ഫലിന്നാസി ഫീ ഹാദൽ മഖാമി മഖാലാതുൻ കസീറ, ഇവിടെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ആളുകൾക്ക് ഇവിടെ ഒരുപാട് ചർച്ചകളുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാണ്, അതൊന്നും വിശദമായി പറയാൻ എനിക്കിവിടെ സമയമില്ല. അത് സലഫു സാലികളുടെ മാർഗമാണ് അതിൽ ഏറ്റവും യോജിച്ചിട്ടുള്ളത്. അത് എന്നിട്ട് ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാരെ അവർ സ്വീകരിച്ച മാർഗം എന്തായിരുന്നു? എങ്ങനെ ഖുർആനിലും ഹദീസിലും വന്നോ അങ്ങനെ തന്നെ അതിന് നടപ്പാക്കലായിരുന്നു. അതിൽ അവരെ വക വ്യാഖ്യാനമോ രൂപകൽപ്പനയോ അല്ലെങ്കിൽ നിഷേധമോ സാദൃശ്യപ്പെടുത്തലോ ഒന്നും അവർ ചെയ്തിരുന്നില്ല. അത് ബഹുമാനപ്പെട്ട ഹുസൈൻ സലഫി, അദ്ദേഹം വളരെ വ്യക്തമായി നാദാപുരത്ത് വിശദീകരിച്ചിട്ടുണ്ട്. മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ അവർ മുജസ്സിമുകളാണ്. എന്താ മുജസ്സിമു എന്ന് പറഞ്ഞാൽ, ജിസ്മുണ്ടെന്ന് വാദിക്കുന്നവർ അള്ളാഹുവിന് ശരീരമുണ്ടെന്ന് വാദിക്കുന്ന കക്ഷികളാണ്. അതാണ് മുജസ്സിമുകൾ. അള്ളാഹുവിന് നമ്മെപ്പോലെ കണ്ണുണ്ട്, നമ്മെപ്പോലെ കാതുണ്ട്, നമ്മെപ്പോലെ കൈയുണ്ട്, നമ്മെപ്പോലെ കാലുണ്ട്, നമ്മെപ്പോലെ വയറുണ്ട്, നമ്മെപ്പോലെ ആസനമുണ്ട്, നമ്മെപ്പോലെ അവിടെ നിന്നിരിക്കും, നമ്മെപ്പോലെ ഇറങ്ങും, നമ്മെപ്പോലെ കയറും, നമ്മെപ്പോലെ ചിരിക്കും, നമ്മെപ്പോലെ ദേഷ്യപ്പെടും, നമ്മെപ്പോലെ വരും, നമ്മെപ്പോലെ പോകും. ഈ നിലക്കൊക്കെ ഒക്കെ അള്ളാഹുവിന് മുജസ്സിമ കക്ഷികളാണിവർ. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ശരീരമുണ്ടെന്ന് വാദിക്കുന്നവരാണ് എന്ന് നമ്മുടെ പേരിലൊരു കള്ളം പറയുന്നുണ്ട്. നാം ആരും അത് പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന് നമ്മെപ്പോലെ ഒരു ശരീരമുണ്ടെന്ന് പറഞ്ഞിട്ടേയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു ദാത്തുണ്ട്, ഒരു സത്തയുണ്ട്. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ എനിക്കറിയൂലാണ് ഞാൻ പറയാ. എല്ലാ മുഅ്മിനീങ്ങളും അങ്ങനെയാ പറയേണ്ടത്. നാ അല്ലാഹുക്ക് ദാത്തില്ലേ ഉണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ച് എത് എന്ന് പറഞ്ഞിട്ടില്ലേ കൈ എന്ന്? അള്ളാഹുവിന്റെ കണ്ണ് എന്നുണ്ട്, അള്ളാഹു ഇറങ്ങുമെന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല ചിരിക്കുമെന്നുണ്ട്, അള്ളാഹു കോപിക്കുമെന്നുണ്ട്. ആ നിലക്കൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായി തന്നെ ഇവിടെ വിശദീകരിച്ചതാണ്. ആ വാദങ്ങളൊക്കെ പറഞ്ഞപ്പോഴും ഉസാലി ഇമാമിന്റെ ഇൽജാമുല്ലവാമിൽ നിന്നൊരു ഉദ്ധരണി കേൾപ്പിച്ചിട്ട് പറ്റിക്കുകയാണ് പേരോട് ചെയ്യുന്നത്. എന്താ അയാൾ പറയുന്നതെന്നോ? ഇതാ ഈ രൂപത്തിലുള്ള കക്ഷികളെ പറ്റിയാണ് ഉസാലി ഇമാം പറയുന്നതെന്ത്? സാലിമാം എന്താ പറഞ്ഞത്? അള്ളാഹുവിന് നമ്മെ പോലെയുള്ള ശരീരം എങ്ങനെ? ലഹ്മ് ദം, അതേപോലെ ഇറച്ചി, രക്തം, ആ നിലക്കൊക്കെ ഇതൊക്കെ കൂടി കൂട്ടിയോജിപ്പിച്ചുണ്ടായ ഒരു ശരീരമുണ്ടെന്ന് അങ്ങനെ വിശ്വസിക്കുന്നവൻ, ആ വിശ്വാസത്തോടുകൂടി അള്ളാഹുവിനെ ആരാധിക്കുന്നവൻ, അവൻ ആബിദുസ്സനമാണ്, അവൻ വിഗ്രഹത്തെയാണ് ആരാധിക്കുന്നത്, അങ്ങനെ വിഗ്രഹത്തെ ആരാധിക്കുന്നവൻ കാഫിറാണ് എന്നിങ്ങനെ പറഞ്ഞു പോകുന്ന ഇബാറത്തുകൾ വായിച്ചിട്ട് മൂപ്പര് പറയുന്നു, കണ്ടോ ഇവരെക്കുറിച്ചാണ് ഹസാരി മാമ പറയുന്നതെന്ന് നമുക്ക് വിശ്വാസമുണ്ടോ? ഇറച്ചിയും രക്തവും മാംസവും അതേപോലെ തന്നെ ചോരയും നീരുമൊക്കെയുള്ള കയ്യും കാലും കണ്ടും നമ്മെ പോലെയൊക്കെയുള്ള ഒരു മനുഷ്യന്റെ ആ ഒരു പ്രത്യേകമായ ഒരു ശരീരത്തിന്റെ ഉടമയാണ് അല്ലാഹു എന്ന് ആരും പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. പച്ചക്കളവല്ലേ ആ തെറ്റിദ്ധരിപ്പിക്കുന്നത്? നമുക്ക് കാണാം, അതാ ശൈഖ് ജീലാനിയുടെ ഗുന്യയിൽ നമുക്ക് കാണാം. അതിന്റെ മുമ്പായി ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ സുഹൃത്തുക്കളെ. സലഫി അഖീദ എന്ന് പറയുന്നത് നാം ആരെങ്കിലും ഉണ്ടാക്കിയ ഒരു അഖീദയല്ല.
അള്ളാഹുവിനെ സംബന്ധിച്ച് ഇറങ്ങും കയറും എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും സൃഷ്ടികളെ പോലെ മനസ്സിലാക്കരുതെന്ന് ഇവിടെ വെച്ച് തന്നെ ഈ ഉള്ളവൻ മണിക്കൂറുകളോളം സംസാരിച്ചതാണ്. ഇനിയും അത് ആവർത്തിക്കേണ്ടതില്ല. പക്ഷേ ഈ വ്യക്തി ഇവിടെ ഈ സ്ഥലത്ത് ഇതാ പ്രസംഗിക്കുന്നു. എന്തെന്നോ അയാൾ പറയുന്നത്, ഇതാ മുജാഹിദുകൾ ഈ വാദക്കാരാണ്, നമുക്കില്ലാത്ത വിശ്വാസം നമ്മുടെ മേൽ കെട്ടിവെക്കുകയാണ്. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, കെണ്ണന പ്രസംഗം കൊണ്ട് കാര്യമുണ്ടോ എന്ന് നിങ്ങൾക്കറിയണോ? അതാ വാഴക്കാട് വെച്ച് ഇയാൾ അബ്ദുറഹ്മാൻ സലഫിയുമായിട്ട് കുറെ കാലം ഖണ്ഡനം നടത്തിയില്ലേ? മൂപ്പർക്ക് സംശയം, 8 തവണയാണോ 9 തവണയാണോ എന്നൊരു സംശയം. 8 തവണയല്ല 9 തവണയാണ് നടന്നത്. പക്ഷേ 9-ാമത്തെ തവണ അബ്ദുറഹ്മാൻ സലഫിയാണ് വന്നത് എന്നേയുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ അതല്ലേ എന്റെ വിഷയം. അവിടെ വെച്ച് ഇദ്ദേഹം എന്ത് പ്രസംഗിച്ചിരുന്നു? അവിടുന്ന് നമ്മുടെ പേരോട് മുസ്ലിയാർ എന്താ പറഞ്ഞിരുന്നതെന്നറിയോ? അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ പറ്റി പറയുന്ന ആയത്തുകൾക്കൊന്നും ബാഹ്യത്തിൽ അർത്ഥം പറയാൻ പോലും പാടില്ല. യദ് എന്ന് പറഞ്ഞാൽ യദ് തന്നെ പറയണം, കൈ എന്ന് പറയാൻ പാടില്ല. ഇസ്തവാ അലൽ അർശി എന്ന് പറഞ്ഞാൽ ഇസ്തവാ അലൽ അർശി എന്ന് പറയണം. പദത്തിൽ പോലും മാറ്റം വരുത്താൻ പാടില്ല. മുസ്തവീൻ അലൽ അർശി എന്ന് അറബിയിൽ പറയാൻ പോലും പാടില്ല. ഇസ്തവാ എന്ന് പറഞ്ഞാൽ ഇസ്തവാ തന്നെ. പിന്നെയോ യദ്, യദ് എന്ന് പറഞ്ഞാൽ കയ്യ് എന്നർത്ഥം പറയാൻ പാടില്ല. പിന്നെന്താ അർത്ഥം പറയേണ്ടത്? യദ് തന്നെ. നോക്കണം, നിങ്ങൾ ശരിക്കും പഠിച്ചു വെക്കണം. ഖണ്ഡനം കൊണ്ട് കിട്ടിയ കാര്യമായി പറയുന്നത്, പൊളിച്ചെഴുത്ത് പൊളിച്ചെഴുത്ത് പഠിച്ചു പറഞ്ഞതിപ്പോ മാറ്റുന്നത് കേട്ടോ. ഇത് പേരോട് വാഴക്കാട് എന്ന് പറഞ്ഞതാ വായിക്കുന്നത് കേട്ടോ. ഇസ്തവാ അലൽ അർശ് എന്ന് പറയാം, മുസ്തവിൻ അലൽ അർശ് എന്ന് പറയാതിരിക്കലാണ് സൂക്ഷ്മത. ഇതുപോലെ ഈ പരാമർശങ്ങൾ അറബിയിൽ നിന്ന് കേട്ടോളൂ. ഏത് പരാമർശങ്ങൾ? യദ്, അതേപോലെ അള്ളാഹിന്റെ ഐന്, അള്ളാഹുവിന്റെ എൻസിലു എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങളില്ലേ, അതൊക്കെ മറ്റു അറബിയിൽ നിന്ന് മറ്റു ഭാഷയിലേക്ക് ഭാഷാന്തരം ചെയ്യരുത് കേട്ടോ. മറ്റു ഭാഷയിലേക്ക് ഭാഷാന്തരം ചെയ്യരുത്. ഉദാഹരണത്തിന്, യദുല്ലാഹി എന്നതിന് അള്ളാഹുവിന്റെ കയ്യ് എന്ന് അർത്ഥം പറയരുത്. അള്ളാഹുവിന്റെ കയ്യ് എന്ന് അർത്ഥം പറയരുത്. അള്ളാഹുവിന്റെ കരം അല്ലാടെ കയ്യ് എന്നൊന്നും പറയരുത്. ഖുർആൻ പരിഭാഷകളൊക്കെ ഒന്ന് മറിച്ചു നോക്ക്, എന്താ യദിന് അർത്ഥം കൊടുത്തിട്ടില്ലേ. നോക്കണം നിങ്ങൾ വല്ലവരും. മാത്രമല്ല ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇൽജാമിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, വല്ലവരും സലഫിന്റെ മാർഗം മനസ്സിലാക്കാതെ ബാഹ്യാർത്ഥം പറഞ്ഞെങ്കിൽ അത് ആരായാലും അസ്വീകാര്യമാണ്. വ്യാഖ്യാനം പറ്റുമെന്ന രണ്ടാമത്തെ അഭിപ്രായ പ്രകാരം പറയുകയാണെങ്കിൽ വ്യാഖ്യാനമേ പറയാവൂ എന്നവർ ഗ്രഹിച്ചിരിക്കണം. അപ്പൊ നോക്കൂ സുഹൃത്തുക്കളെ, അവിടെ കൃത്യമായിട്ട് എന്താ പറയുന്നത്? മറ്റൊരു ഭാഷയിലേക്ക് അർത്ഥം പറയാൻ പോലും പാടില്ല, അങ്ങനെ തന്നെ പറയണം. ഇതാണ് മൂപ്രവാദം. ഇപ്പൊ സമ്മതിച്ചില്ലേ? മാത്രല്ല, ആ വാദമാണ് അർത്ഥം പറയാൻ പോലും പാടില്ല എന്ന വാദമാണ് ആരുടെ വിശ്വാസം? മുസ്ലിമീങ്ങളുടെ വിശ്വാസം. ആ വിശ്വാസത്തിലേക്ക് മുജാഹിദുകളെ ക്ഷണിക്കുകയാണ് മൂപ്പര്. എവിടുന്ന്? വാഴക്കാട് നിറക്കിയ നോട്ടീസിൽ കേട്ടോളൂ. അള്ളാഹുവിന് അവയവങ്ങളില്ലെന്നും അവൻ കയറുകയോ ഇറങ്ങുകയോ മാറ്റങ്ങൾക്ക് വിധേയമാവുകയോ ചെയ്യാത്തവനാണെന്നും സ്ഥലകാലാതീതനാണെന്നും അവൻ നശിക്കുകയില്ലെന്നും സൃഷ്ടികളോട് പൂർണ്ണമായും വിഭിന്നനാണെന്നും അവന്റെ രൂപം ഉൾക്കൊള്ളാനും രൂപപ്പെടുത്താനും മനുഷ്യഹൃദയങ്ങൾക്ക് കഴിയില്ലെന്നും ഇനി ശ്രദ്ധിച്ചോ. മുത്തശാബിഹായ ആയത്തുകൾക്കും ഹദീസുകൾക്കും ബാഹ്യാർത്ഥം പറയരുതെന്നും വിശ്വസിക്കുന്ന ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് മടങ്ങിക്കൂടേ? നമ്മളോട് ചോദിക്കുകയാണ്, അർത്ഥം പറയാൻ പാടില്ല എന്ന ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് നിങ്ങൾക്ക് മടങ്ങിക്കൂടെ എന്ന് ചോദിച്ചിട്ട് ആ വിശ്വാസത്തിലേക്ക് നമ്മളെ ക്ഷണിച്ച പേരോട്. എന്നാലോ മുപ്പരുടെ വാദത്തെ അതാ പൊളിച്ചെഴുതുകയാണ് സുന്നി വോയിസിൽ. കേട്ടോളൂ കേട്ടോളൂ, സുന്നി വോയിസ് എന്നാണ് ഞാൻ വായിക്കുന്നത്. സിംഹാസനത്തിൽ ഉപവിഷ്ടരാവുക എന്നാൽ അറിയാം, പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ച് ആ രൂപം അറിയില്ല. കണ്ടോ, അപ്പൊ ഉപവിഷ്ടനാകുക എന്ന് അർത്ഥം പറഞ്ഞില്ലേ? അക്കാര്യം നിഷേധിക്കുന്നത് കുഫറാണ്, വിശ്വസിക്കൽ നിർബന്ധമാണ്. സിംഹാസനത്തിൽ ഉപവിഷ്ടനാവുക പോലുള്ള രൂപം അജ്ഞേയമായ കാര്യങ്ങളെ കുറിച്ചുള്ള സംസാരം ബിദ്അത്താണ്. അനസ് ഇബ്നു മാലിക്കും ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിം ഒക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ വീക്ഷണം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ചുരുക്കി പറയാം. പേരോട് ഇതുവരെ പറഞ്ഞത് എന്താണെന്നറിയോ? ഇസ്തവ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇസ്തവ. യദുല്ലാഹി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യദുല്ലാഹി. എൻസിലു റബ്ബുന എന്ന് പറഞ്ഞാൽ അർത്ഥം? എൻസിലു റബ്ബുന. ഇങ്ങനെ അതിന്റെ അറബിയെ പറയാവൂ, ബാഹ്യാർത്ഥം പറയാനേ പാടില്ല. അതാണ് ഇസ്ലാമിക വിശ്വാസം എന്നാ. ഇപ്പോഴോ ഇപ്പൊ അർത്ഥം പറയലൊക്കെ തുടങ്ങി. മൂപ്പര് മാത്രല്ല, ആരൊക്കെയാ ഇപ്പൊ അർത്ഥം പറയുന്നറിയോ? കേട്ടോളൂ. ഇനി റിസാലയിൽ നിന്ന് വായിക്കട്ടെ. ആരായിരുന്നത്? മാളിയേക്കൽ സഖാഫി എഴുതുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എല്ലാ രാത്രിയും അള്ളാഹു ഒന്നാൻ ആകാശത്തിലേക്ക് ഇറങ്ങി വരും. ഇറങ്ങുന്നു അല്ല, ഇറങ്ങി വരുന്ന
അല്ലാഹു വന്നാൻ ആകാശത്തിലേക്ക് ഇറങ്ങി വരും, അല്ലാഹു വന്നാൻ ആകാശത്തിലേക്ക് എന്നല്ല എഴുതിയത്, ഇറങ്ങുന്ന ബാഹ്യാർത്ഥം പറഞ്ഞു. ഇത് മുസ്ലിമീങ്ങളുടെ വിശ്വാസമല്ല, അങ്ങനെ അർത്ഥം പറയുന്നത് നല്ലേ വാഴക്കാട് വെച്ച് നിങ്ങൾ പറഞ്ഞത്? ഇപ്പൊ എന്തേ മാറ്റം വന്നു തുടങ്ങിയോ? ബാഹ്യാർത്ഥം പോലും പറയാൻ പാടില്ല. അപ്പൊ ഉപരി പറയും ഞാനതൊന്നുമല്ല പറഞ്ഞ്, അർത്ഥമൊക്കെ പറയാം, പക്ഷെ ആ പറഞ്ഞ അർത്ഥം ഉദ്ദേശിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ, അതിനൊക്കെ വേറെ വ്യാഖ്യാനമുണ്ട്. എന്നൊന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറണ്ട, നിങ്ങൾ പറഞ്ഞത് ബാഹ്യാർത്ഥം പറയാനേ പാടില്ല എന്നാ. ഇസ്തവാ ഇസ്തവാ, യദുല്ലാഹി യദുല്ലാഹി, എൻസിലു എൻസിലു, അങ്ങനെ പറയാൻ പാടുള്ളൂ. ബാഹ്യാർത്ഥം പോലും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇതാ അപ്പൊ അങ്ങനെ പൊളിച്ചെഴുതാണ്. മാസികയിലൊക്കെ അർത്ഥം പറയണ, ഇറങ്ങി വരും അള്ളാഹുടെ കരം, പരിഭാഷകളിലൊക്കെ അള്ളാഹുവിന്റെ കരം ഇറങ്ങുന്നു, ഇറങ്ങി വരുന്നു, ഇറങ്ങി വന്നു നിൽക്കുന്നു വേറെ ചിലടത്തു. ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, പറയുകയാണെങ്കിൽ ചില്ലറയല്ല ഇനി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. ഷെയ്ഖ് ജീലാനി ഇല്ലേ, ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഏത് വിശ്വാസക്കാരനാണ്? മുഹിയുദ്ദീൻ ഷെയ്ഖ് ഈ വിഷയത്തിൽ എന്താ പറഞ്ഞത് കേട്ടോളൂ. അദ്ദേഹത്തിന്റെ അൽ ഗുന്യ ലി താലിബി തരീഖിൽ ഹഖ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം. എന്താ അവിടെ നിന്ന് പറയുന്നത് കേട്ടോ. ലഹു യദാനി വകിൽതാ യദൈഹി യമീൻ, അല്ലാഹുവിന് രണ്ട് കൈയുണ്ട്, വകിൽതാ യദൈഹി യമീൻ, അവന്റെ രണ്ട് കൈയും വലം കൈയാണ്, എന്റെ ഇരു കൈകളും യമീനാണ് വലതാണ്. കാല ജല്ല വാല വസ്സമാവാ തുമ്പി യമീനിഹി, ആകാശങ്ങളെ അവന്റെ വലത് കൈ കൊണ്ട് അവൻ ചുരുട്ടി പിടിച്ചിരിക്കുന്നു. നോക്കണം നിങ്ങൾ. ഇനിയതാ സുഹൃത്തുക്കളെ നിങ്ങൾ കേട്ടോളൂ, അടുത്ത പേജിൽ നിന്ന് ഞാൻ നിങ്ങൾ വായിക്കട്ടെ, ചുരുക്കി പറയട്ടെ, ശ്രദ്ധിച്ചു കേട്ടോളൂ. അള്ളാഹു ഇസ്തിവാ അല്ല ഇസ്തവാ അൽ അർശി എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാഖ്യാനിക്കാനൊന്നും പാടില്ല, വ്യാഖ്യാനിക്കാനൊന്നും പാടില്ല. പിന്നെ എങ്ങനെ മനസ്സിലാക്കണം? വന്നഹു ഇസ്തിവാഉ ദാതി അൽ അർശി ലാലാ മഅനൽ ഖുഉദി വൽ മുമാസ كما قالت المجسمة والكرامية ولا على معنى اللولو والرفع كما قالت الأشعرية ولا على معنى الاستيلاء والغرباء كما قالت المعتزلة لأن الشرع لم يرد بذلك ولا نقل عن أحد من الصحابة والتابعين من السلف الصالح من أصحاب الحديث ذلك وكنا من ينقل كرتما يبدأ مهانا ورقل فرين دندند അള്ളാഹു അർശിൽ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. എന്നാൽ ഇരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. നമ്മളെ ഇരുത്തം അതേപോലെ തന്നെ നിലത്ത് സ്പർശിച്ചിട്ടാണ്, അതൊക്കെ പറയുന്ന കക്ഷികളെ പോലെയല്ല. ആധിപത്യം നേടിയെന്ന് പറയാനും പാടില്ല, ഔന്നത്യം നേടിയെന്ന് പറയാനും പാടില്ല. അതൊക്കെ പഴച്ചുപോയ അഷ്അരികൾ പറയും പോലെ അഷ്അരിയാക്കൾ പറയും പോലെ അള്ളാഹുവിനെ സംബന്ധിച്ച് അങ്ങനെയും പറയാൻ പാടില്ല. മുഅ്തസിലിയാക്കൾ പറയും പോലെ അധികാരമാണു ആധിപത്യം നേടി ജയിച്ചടക്കി എന്ന അർത്ഥത്തിലും പറയാൻ പാടില്ല. അതൊന്നും ശറഈൽ വന്നതല്ല. ഇതൊക്കെ മുഹിയുദ്ദീൻ ഷെയ്ഖ പറയുന്നത്. ഇനി ശ്രദ്ധിച്ചോ സുഹൃത്തുക്കളെ, അഹമ്മദ് ബിൻ ഹംബലിന് ഈ വിശ്വാസമൊന്നും ഇല്ലാന്നാ അവർ പറയാറില്ലെന്ന്. ഇങ്ങനെ അള്ളാഹിനെ സംബന്ധിച്ച് നമ്മൾ ഈ പറയുമ്പോൾ അങ്ങനെ തന്നെ വിശ്വസിക്കുകയാണ് വേണ്ടത് എന്ന് അഹമ്മദ് ബിൻ ഹംബലിന് ആ വിശ്വാസം ഇല്ലാന്നാ പറയാറില്ല എന്നാ നോക്കൂ. മുഹിയുദ്ദീൻ ഷെയ്ഖ് പറയാണ്, ഖാല അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ ഖബ്ല മൗതിഹി ബിഖരീബിൻ, അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പ് അദ്ദേഹം പറയുന്നു, അഖ്ബാറു സിഫാത്തി അഖ്ബാറു സിഫാത്തി തുമറു കമാ ജാഅത് ബിലാ തശ്ബീഹിൻ വലാ തഅ്തീലിൻ, അള്ളാഹുവിന്റെ ഈ സിഫാത്തുകളെ കുറിച്ചുള്ള അഖ്ബാറുകളൊക്കെ ഒരു ഉപമയോ അല്ലെങ്കിൽ നിഷേധമോ കൂടാതെ അംഗീകരിക്കണം. വേറൊന്നിനെ പോലെയാണെന്നോ സാദൃശ്യപ്പെടുത്താനോ ഒന്നും പാടില്ല. ഇനിയും മഹാനവറുകൾ പറയാണ്, എന്ത്? നഹ്നു നുഅ്മിനു ബി അന്നല്ലാഹ അസ്സ വജല്ല അലൽ അർശി കൈഫ ഷാഅ വ കമാ ഷാഅ ബിലാ ഹദ്ദിൻ വലാ സിഫത്തിൻ യബ്ലുഗുഹ വാസിഫുൻ ഔ യഹുദ്ദുഹു ഹാദ്ദുൻ. എന്താ പറഞ്ഞു അറിയോ? അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്താ വിശ്വസിക്കുന്നത്? അല്ലാഹു അർശിന്മേലാണ്. എങ്ങനെ? കൈഫ ഷാഅ, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ, അവനുദ്ദേശിക്കുന്നത് പോലെ, അവനുദ്ദേശിക്കുന്ന പ്രകാരത്തിൽ. അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഹദ്ദ് നിർണ്ണയിക്കാൻ പറ്റൂല. എങ്ങനെ? അപ്പുറം അപ്പുറമൊക്കെ അതിന്റെ അതിർത്തി എത്ര എത്ര പ്ലേസ് വേണം അതൊന്നും നമ്മൾ പറയാൻ പാടില്ല. ഇരിക്കുന്ന രൂപം എങ്ങനെ? മേപ്പോട്ട് നോക്കിയിട്ടോ, താഴത്തേക്ക് നോക്കിയിട്ടോ, കാല് തൂക്കിയിട്ടിട്ടോ, ആ നിലക്കുള്ള ഒരു വർത്തമാനവും പറയാൻ പാടില്ല. അതൊന്നും പടച്ചോനെ സംബന്ധിച്ച് പറയാൻ പാടില്ല. പിന്നെ അള്ളാഹു അർശിൽ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ, അള്ളാഹു ആലം, പടച്ചോന് അനുയോജ്യമായ നിലക്ക് എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. ഇനിയും ശ്രദ്ധിച്ചോ സുഹൃത്തുക്കളെ, ഷെയ്ഖ് ജീലാനി തന്നെ പറയട്ടെ, وَأَنَّهُ تَعَالَى يَنْزِلُ فِي كُلِّ لَيْلَةٍ إِلَى سَمَاءِ الدُّنْيَا كَيْفَ شَاءَ وَكَمَا شَاءَ
فيغفروا لمن أذنب وأخطأ وأجرم وعصى لمن يختار من عباده ويشاء الله سبحانه وتعالى إلا راتريلم أدا نمود أدت أغاشة تلك يرنغي ورنو ينغني كيف شاء وكما شاء أبن الدشي كن روبة تل أبن الدشي كن برغارم أبن الدشي كن دبول إنت دوشي غل كون پورت قدو كنو أبن دادي مغل إلن أبن الدشي كن دوشي غل كون پورت قدو كنو എന്നിട്ട് മഹാനവരുകൾ പറയാണ്, ഇങ്ങനെ ഇറങ്ങും അല്ലാഹു ഇറങ്ങും എന്ന് പറഞ്ഞാൽ അല്ലാഹുടെ റഹ്മത്ത് ഇറങ്ങുന്നു, അല്ലാഹുന്റെ പ്രതിഫലം ഇറങ്ങുന്നു എന്നല്ല വിശ്വസിക്കേണ്ടത്. അതാ കേട്ടോളൂ, ലാ ബിമാന നുസൂലിർ റഹ്മത്തി വസവാബിഹി അലാ മദ്ദഅതുൽ മുഅ്തസിലതു വൽ അശ്അരിയതു. മുഅ്തസിലിയാക്കളും പഴച്ചകക്ഷികളാണ്. മുഅ്തസിലിയാക്കളും അശ്അരിയാക്കളും ഒക്കെ വാദിച്ചതുപോലെ അല്ലാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങും എന്ന അർത്ഥത്തിലല്ല അവിടെ പറയേണ്ടത്. അതൊന്നും പറയാനോ വ്യാഖ്യാനിക്കാനോ പോണ്ട. അല്ലാഹുവിൻ അനുയോജ്യമായ നിലക്ക് ഇറങ്ങുന്നു എന്ന് വിശ്വസിക്കാൻ. അതൊക്കെ ആരാ പറയുന്നത്? ഷെയ്ഖ് ജീലാനി. ഇതൊക്കെ മുജാഹിദിന്റെ വാദമല്ലേ ഈ പറയാറുള്ളത്. ഇനി നിങ്ങൾ നോക്കൂ, അതാ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ള പറയുന്നു, ഇതാ കാലലക്കൽ ജഹ്മി, ഒരു പഴച്ച കക്ഷിക്കാരന്റെ പേരാണ് ജഹ്മി. അവൻ പറഞ്ഞാൽ, നിന്നോടവൻ പറഞ്ഞാൽ, എന്ത് പറഞ്ഞാൽ? അന കാഫിറുൻ ബി റബ്ബിൻ യൻസിലു, ഇറങ്ങുന്നവർ റബ്ബിൽ ഞാൻ കാഫിറാണ്, ഇറങ്ങുന്നവർ റബ്ബിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഫഖുൽ ലഹു, നീ അവനോട് എന്താ മറുപടി പറയേണ്ടത്? അന മുഅ്മിനുൻ ബി റബ്ബിൻ യഫ്അലു മാ യശാ, താൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നവർ റബ്ബിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞോളാനാണ്. നോക്കൂ സുഹൃത്തുക്കളെ, ഈ വസ്തുതകളൊക്കെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്? പടച്ച തമ്പുരാന്റെ വിശേഷണങ്ങളൊക്കെ അതെങ്ങനെയാണോ ഖുർആനിലും ഹദീസിലും വന്നത്, അതിനെ വ്യാഖ്യാനിക്കാതെ, അതിനെ സംബന്ധിച്ച് നിഷേധം പറയാതെ, മറ്റേതെങ്കിലും ഒന്നിനെ പോലെയാണെന്ന് തസ്ബീഹോ തംസീലോ നടത്താതെ, അള്ളാഹുവിന് അനുയോജ്യമായ നിലക്കാണ് അവനുള്ളതൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഈ ഒരു വിശ്വാസമേ മുജാഹിദുകൾക്കുള്ളൂ, അതിലപ്പുറം അള്ളാഹുക്ക് നമ്മെപ്പോലെ ശരീരമുണ്ട്, കണ്ണുണ്ട്, കാതുണ്ട്, ചോരണ്ട്, നീരുണ്ട്, ഈ നിലക്കൊക്കെയുള്ള ആരോപണങ്ങൾ സുഹൃത്തുക്കളെ നിങ്ങൾ ദയവായി ആരോപിക്കരുത്. അങ്ങനെ ഒരു ആരോപണം മുജാഹിദുകളുടെ പേരിൽ ഇനിയും നിങ്ങൾ തുടരരുത്. ഇതൊക്കെ എത്രയോ തവണ ഇവിടെ വ്യക്തമാക്കിയതാണ്. എന്നിട്ടും ഇതേ വാദം തന്നെ അദ്ദേഹം ആവർത്തിക്കുന്നതിൽ വളരെയേറെ വിഷമമുണ്ട് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഈ ആശയം നിങ്ങൾ കൃത്യമായി ഇസ്ലാഹി പ്രസ്ഥാനത്തെ കുറിച്ച് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സഹാബികൾ, താബികൾ, താബിഉ താബിഈങ്ങളൊക്കെ അവർ എങ്ങനെയാണ് അല്ലാഹുവിന്റെ സിഫത്തുകളെ മനസ്സിലാക്കിയത്? ഖുർആനിലും ഹദീസിലും എങ്ങനെ വന്നു? അതിൽ നമ്മളെ വക ഒന്നും കൂട്ടിച്ചേർക്കാതെ, വെട്ടിച്ചുരുക്കാതെ, വ്യാഖ്യാനിക്കാതെ അങ്ങനെ തന്നെ പറയലാണ്. ആ ഞാന് എൻ്റെ ഒരു പുസ്തകം വിവർത്തനം ചെയ്തപ്പോൾ അല്ലാഹുവിന്റെ കൈകളെ കുറിച്ചുള്ള ഒരു ഹദീസ്, വഖിൽ താ യദൈഹി യമീനുൻ, അവന്റെ രണ്ട് കൈകളും യമീനാണ് എന്ന് പറഞ്ഞിരുന്നു. ആ ഹദീസ് ഉദ്ധരിച്ചിരുന്നു. അതിനെ സംബന്ധിച്ച് പേരോട് പറയുന്നത്, ആദ്യം മൗലൈമാർ പറഞ്ഞ് അല്ലാഹ് കടത്തും ബൽത്തും കൈയുണ്ട് എന്ന്, ഇപ്പൊ പറയുന്നത് രണ്ട് കൈയും ബൽത്താണ്, ബൽത്തെ ബാത്ത് രണ്ട് കൈയും മുളച്ചതാണ്. വാസ്തവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൃഷ്ടികളോട് ഉപമിച്ചുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പം അതൊക്കെ, അല്ലാഹു നമ്മളെപ്പോലത്തെ ഒരു സൃഷ്ടിയാണ് എന്ന് മനസ്സിൽ കണ്ടുകൊണ്ടാണ് പല ആയത്തിൽ ഇവർ സമീപിക്കുന്നത്. അയാളത് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, മൗലൈമാര് ആദ്യം പറഞ്ഞു അല്ലാഹ് ഇടത്തും ബലത്തും കൈയുണ്ട്, ഈ ബുക്കിലി പറഞ്ഞു തൗഹീദ് അല്ലാഹുവിന്റെ, അല്ലാഹുവിന്റെ കൈകളെ കുറിച്ച പരാമർശം, ആകാശങ്ങൾ വലത് കൈയിലും ഭൂമി ഇടത് കൈയിലുമാണ്, അല്ലാഹ് വലത്തു എടുത്തു ഒരേ കൈ, വലത്തെ കയ്യിലുള്ള ആകാശവും പിടിച്ചു, എടുത്ത കയ്യിലുള്ള ഭൂമിയും പിടിച്ചു. ഇത് ആദ്യം തൗഹീദ് അവർ പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴോ, ഇപ്പോൾ നമ്മളെ സക്കരിയാദ് ഇബ്നു അബ്ദുൽ ഹാബിന്റെ പുസ്തകത്തിലാണ്, അതേ അത് ജമാഅത്തുൽ ഇസ്ലാമിന്റെ നേതാവ് പോലും പരിഭാഷപ്പെടുത്തിയതാണ്. എന്നാൽ ഇപ്പൊ സക്കരിയ സലാഹി പുതിയ ബുക്കർക്ക് അയാൾ പറയുന്നു അല്ലാഹ്ക്ക് വലത്ത് രണ്ട് കൈയാണ്, ഇടത്ത് കൈയില്ല. അതൊന്ന് നോക്കിക്കോളൂ നിങ്ങൾ ഈ പുസ്തകത്തിൽ, ഞാൻ വായിക്കാം. അല്ലാഹുവിന്റെ ഇരു കൈകളും വലം കൈയാണെന്നും അഥവാ അവന് ഇടത് കൈയില്ലെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അല്ലാഹ്ക്ക് വലത്ത് രണ്ട് കൈ, എടുത്ത് കൈയില്ല. ഇത് ഞാൻ വായിച്ചപ്പോഴാ കൊണ്ടോട്ട് ചെയ്ത ഒരാൾ ചോദിച്ചപ്പോ അല്ലാഹ് വികലാംഗനാണോ? സുബ്ഹാനല്ലാഹ്. ഞാൻ ചോദിക്കട്ടെ, ആദ്യം ഇവർ പറഞ്ഞു വലത്തും എടുത്തും കൈയാണ്, ഇപ്പൊ പറയുന്നു വലത്ത് രണ്ട് കൈയാണ്, എടുത്ത് കൈയില്ല, തീർന്നില്ല. എന്നാ ഇത് തന്നെ നമ്മളെ സലഫിയും പറയുന്നത് കേട്ടോ, അല്ലാഹുവിന് രണ്ട് കൈയുണ്ട്, അവന്റെ രണ്ട് കൈയും വലം കൈയാണ്. രണ്ട് കൈയും വലം കൈയാണ്.
അപ്പൊ അല്ലാഹുവിനെ സംബന്ധിച്ച് പറയുന്ന വാചകങ്ങളാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത്. എന്താ തെറ്റിദ്ധരിപ്പിക്കുന്നത് കണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നാ ഞങ്ങൾ പറഞ്ഞത് എന്റെ കയ്യിൽ ഇരിക്കുന്നത് ഇമാം ഇബ്നു ഖുസൈമയുടെ കിതാബ് തൗഹീദാണ്. ഷാഫി മദ്ഹബിലെ പൗരാണിക പണ്ഡിതന്മാരിൽ പെട്ട ഒരാളാണ് ഇമാം ഇബ്നു ഖുസൈമ റഹ്മത്തുള്ളാഹി അലൈഹി. വളരെ പൗരാണികനാണ് അദ്ദേഹം. അദ്ദേഹം ജീവിച്ച കാലഘട്ടം എന്താണെന്നറിയോ? 311 ഹിജറയിലാണ്, 311 223 മുതൽ 311 വരെ ജീവിച്ച ആളാണ് അദ്ദേഹം. എന്താണ്, വളരെ പൗരാണികനാണ്. അദ്ദേഹത്തിന്റെ കിതാബ് തൗഹീദ് എന്ന ഗ്രന്ഥത്തിൽ വൈസ്ബാത്തു സിഫാത്തിർ റബ്ബി അസ്സ വജല്ല എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു, നഹ്നു നഖൂൽ ലില്ലാഹി ജല്ല വഅല യദാനി, അല്ലാഹുവിന്റെ രണ്ട് കൈകളുണ്ടെന്ന് നാം പറയുന്നു. കമാ അഅലമനൽ ഖാലിഖുൽ ബാരി, സൃഷ്ടാവായ അല്ലാഹു നമുക്ക് അറിയിച്ചു തന്നതുപോലെ, ഫി മുഹ്കമി തൻസീലിഹി, അവന്റെ ഗ്രന്ഥത്തിൽ, വഅലാ ലിസാനി നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാവിലൂടെയും, വനഖൂൽ നാം പറയും, കിൽതാ യദൈ റബ്ബിനാ അസ്സ വജല്ല യമീൻ, നമ്മുടെ രക്ഷിതാവിന്റെ രണ്ട് കൈകളും യമീനാണ്. അലാമ അഖ്ബറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നമ്മോട് പറഞ്ഞതു പ്രകാരം. കണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് രണ്ട് കൈയുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ആ രണ്ട് കൈയും വലുതാണെന്നും പറഞ്ഞു. വനഖൂൽ നമ്മൾ പറയുന്നു, ഇന്നല്ലാഹു അസ്സ വജല്ല യഖ്ബിദുൽ അർള ജമീഅം ബിഹദാ യദൈഹി, അല്ലാഹു തന്റെ രണ്ട് കൈകൾ ഒരു കൈ കൊണ്ട് ഭൂമിയെ ചുരുട്ടിപ്പിടിക്കും, വയത്തു ബിസ്സമാ ബിയദിഹിൽ ഉഖ്ര, മറ്റേ കയ്യിൽ ആകാശവും ചുരുട്ടിപ്പിടിക്കും, വഖിൽതാ യദൈഹി യമീനുൻ, അവന്റെ രണ്ട് കൈകളും വലുതാണ്, ലാ ഷിമാല ഫീഹിമാ, ആ രണ്ട് കൈകളിലും ഷിമാലില്ല, ഇടതില്ല. ഇപ്പൊ ഇത് പറഞ്ഞിട്ട് ഇവർ പറയാണ് അല്ലാഹുവിന് ഭാഗമുണ്ടെന്നോ ജഡമുണ്ടെന്നോ സ്ഥലമുണ്ടെന്നോ പറഞ്ഞാൽ അവൻ മുബ്തദിഅ കാഫിറാണെന്നാണ് 1952 അൽമനാറിൽ പറഞ്ഞിട്ടുള്ളത്. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അതിലൊരു മാറ്റമില്ല. അല്ലാഹുക്ക് അവയവങ്ങളുണ്ടെന്നോ ജഡമുണ്ടെന്നോ ശരീരമുണ്ടെന്നോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ ചർച്ച ഇസ്ലാമി പ്രസ്ഥാനത്തിലില്ല. അങ്ങനെ പറഞ്ഞാൽ മുബ്തദി കാഫിർ തന്നെയാണ്. അതേസമയത്ത് ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള കാര്യമാണ് ഇത്. ഉന്യത്തു താലിബീൻ എന്ന് പറയുന്ന ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ ഗ്രന്ഥത്തിലുള്ളത് ആര് വായിച്ചു? ഹുസൈൻ സലഫിൻ ആദാപുരത്തുനിന്ന് വായിച്ചു കേൾപ്പിച്ചു. അപ്പൊ പറഞ്ഞ് അത് നിങ്ങൾ കടത്തി കൂട്ടിയതാണ്. അപ്പൊ ഹുസൈൻ സലഫി പറഞ്ഞു, നിങ്ങളെ നെല്ലിക്കുത്ത് ബുക്ക് സ്റ്റാളിലും നിങ്ങളെ സുന്നികൾ വിൽക്കണ ബുക്ക് സ്റ്റാളിൽ നിന്നാണ് ഞങ്ങൾ ഇത് വാങ്ങിയത്. അപ്പൊ ഈ കടത്തി കൂട്ടിയ ബുക്കൊക്കെ പ്രചരിപ്പിക്കണം നിങ്ങളാ, മുജാഹിദികളെ ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങിയതല്ലോ, ഞങ്ങളൊന്ന് കൊണ്ടുവരും ജീലാനിന്റെ കടത്തി കൂട്ടാത്ത ബുക്ക്, ലോകത്തെവിടെ കിട്ടും അതിന്റെ കയ്യെഴുത്ത് കോപ്പി, ഏത് ലൈബ്രറിയിലാണുള്ളത്, ഒന്നിങ്ങ് കൊണ്ടുവരി എന്ന് പറഞ്ഞു. പിന്നെ നാദാപുരത്തേനെ കുറിച്ച് മിണ്ടാട്ടല്ല. എന്നിട്ട് ആ പൊട്ടത്തരം ഇവിടെ വന്ന് വിളമ്പുകയാണ്. വാസ്തവത്തിൽ കിതാബ് തൗഹീദില് ബിസ്മാലിഹി എന്ന റിവായത്ത് ഒരു കയ്യിൽ ഭൂമിയും മറുകയ്യിൽ ആകാശവും എന്ന് പറയുന്നിടത്ത് ബിസ്മാലിഹി ഇടത് എന്ന് വന്നത് അത് ശാദാണ്. ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ നാഫിഉ ഇബ്നു ഉമർ റളിയല്ലാഹുവിൽ നിന്നും മൂന്നാളുകളാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. അതിൽ ഒരാളുടെ റിവായത്തിൽ മാത്രം സംഭവിച്ചിട്ടുള്ള ഒരൊറ്റപ്പെട്ട ഒരു റിപ്പോർട്ടാണിത്. അതുകൊണ്ട് ഹദീസ് ഉണ്ട്, പക്ഷെ അതിനേക്കാൾ പ്രബലമായ റിപ്പോർട്ട് രണ്ട് കൈകളും യമീനാണെന്നാണ്. പക്ഷെ നമ്മൾ വിചാരിക്കും, മുസ്ലിയാർ പറയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണി, ഇവിടുന്ന് ഒരു കയ്യും കൂടി അങ്ങനെ മുളക്കുക. അപ്പൊ കൊണ്ടോട്ടിന്ന് ഒരാൾ ചോദിച്ച് അല്ല വികലാംഗനാണോ ചോദിച്ചത്? ഇയാൾ തന്നെയാണ്. ഒരാളെ പേരിൽ ചാർജ് ചെയ്യുക, ഇയാൾ യുക്തിവാദിയാ. അള്ളാഹുവിന്റെ സിഫത്തുകൾ വർണ്ണിക്കുന്നിടത്തെ തികഞ്ഞ യുക്തിവാദമാണ് ഇയാൾ പ്രചരിപ്പിക്കുന്നത്. ഇയാൾ പറയാണ് വലത്ത് കയ്യിൽ ആകാശം, എന്നിട്ട് ആ കയ്യിലുള്ള ആകാശത്ത് കല്ലിങ്ങിറങ്ങ. ഏയ്, അപ്പൊ ബലമായ ഒരാളാന്നാ വിചാരം. അള്ളാഹു സുബ്ഹാനഹു വതആലയെ പറ്റി അങ്ങനെ പറയാൻ പാടുണ്ടോ? അത് പറയുന്നത് കേട്ടോളൂ ഇയാള്. ഇയാളെ യുക്തിവാദങ്ങൾ ഓരോന്നോ. എല്ലാ രാത്രിയും അള്ള ഒന്നാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന നേരത്തെ എന്തേം പറഞ്ഞത്? അള്ളാന്റെ വലത്തെ കയ്യിൽ ആകാശമുള്ളത്, അള്ളാന്റെ വലത്തെ കയ്യിലുള്ള ആകാശത്തിൽ അള്ള ഇറങ്ങ. എപ്പോ? രാത്രി പാതിരിയാവും. എല്ലാ രാത്രിയിലും അതാ നമ്മോടടുത്ത് ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ രാത്രിയിലും അതാ നമ്മോടടുത്ത് ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, എല്ലാ രാത്രിയും ഇറങ്ങി വരുന്നാണല്ലോ, അപ്പൊ അമേരിക്കയിലെ രാത്രിയാകുമ്പോഴാണോ ഇറങ്ങുന്നത്, ഇന്ത്യയിലെ രാത്രിയാകുമ്പോഴാണോ? അമേരിക്കയിലെ രാത്രിയാകുമ്പോഴാണോ ഇന്ത്യയിലെ രാത്രിയാകുമ്പോഴാണോ ഇറങ്ങുന്നത്? ഒരു ചെറുപ്പക്കാരന്റെ ചോദ്യം. ആ ചെറുപ്പക്കാരനും ഇയാൾ തന്നെ, വേറെ ആരുമല്ല. ചെറുപ്പക്കാരന്റെ പേര് എന്നിട്ട് ഇയാള് പറയാ, ഇതിപ്പോ ലൈലത്തുൽ ഖദറിനെ പറ്റിയും ചോദിച്ചൂടെ? ലൈലത്തുൽ ഖദർ ഇറങ്ങുന്നു ഖുർആനിൽ പറയുന്നു. അത് അമേരിക്കയിൽ രാത്രിയാകുമ്പോഴാണോ ലൈലത്തുൽ ഖദർ ഇറങ്ങിയ, അതോ ഇന്ത്യയിൽ രാത്രിയാകുമ്പോഴാണോ? അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന് സമയമില്ല,
ഒരിക്കലും തന്നെ മുമ്പ് ശേഷം ഇന്നലെ ഇന്ന് എന്നൊന്നും അല്ലാഹുവിനെ അല്ല സമയങ്ങൾക്ക് അതീതനാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നവർ സമയങ്ങളിൽ ബന്ധിക്കപ്പെട്ട മനുഷ്യന്മാർ നമ്മളാണ് മണിക്കൂർ മിനിറ്റ് ദിവസം ആഴ്ച മാസം കൊല്ലം എന്നിങ്ങനെയുള്ള സമയങ്ങളിൽ ബന്ധിക്കപ്പെട്ടവൻ മനുഷ്യൻ അല്ലാഹു സമയങ്ങൾക്ക് അതീതനാണ് അതെങ്കിലും ചിന്തിച്ചൂടെ ഇന്നിട്ട് പറയാണ് അമേരിക്കയിൽ രാത്രിയാകുമ്പോഴാണോ ഇവിടെ അതൊക്കെ നമുക്കല്ലേ രാവും പകലും സൂര്യന്റെ ഉദയവും അസ്തമനവും ഭൂമിന്റെ കറക്കതൊക്കെ അല്ലാഹുക്ക് ബാധക പേരോടെ ഈ ജാതി പൊട്ടപ്പോയത്തം എന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു ശാസ്ത്രം പഠിച്ച ചെറുപ്പക്കാരൻ ഇയാളെന്നാ പൊട്ടപ്പോയത്തം പഠിച്ച ചെറുപ്പക്കാരനാ വാസ്തവത്തിൽ ഞങ്ങൾ ഇതൊക്കെ വ്യക്തമായ ഹദീസിന്റെ കിതാബ് എന്ന് വായിച്ചിട്ടുള്ളതാ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ രണ്ട് കൈയും യമീനാണെന്നതിന് ഇബ്നു ഖുദൈമയുടെ റിവായത്തിന് പുറമേ ഇമാം ബൈഹഖി റിവായത്ത് ചെയ്തിട്ടുണ്ട് ഇതാ ഇതാണ് തൗഹീദ് എന്ന പുസ്തകം അയാൾ വായിച്ചത് ജമാഅത്തെ ഇറക്കിയ പുസ്തകം നമ്മൾ ഇറക്കിയ പുസ്തകം ഇതാ അല്ലാഹു ആകാശങ്ങളെ അന്ത്യനാളിൽ ചുരുട്ടും പിന്നെ തന്റെ വലത് കൈ കൊണ്ട് അവ എടുക്കും ശേഷം പറയും ഞാനാണ് രാജാവ് സ്വേച്ഛാധിപതികൾ എവിടെ അഹങ്കാരികൾ എവിടെ പിന്നെ ഏഴ് ഭൂമികളെയും ചുരുട്ടും അവയെ തൻ്റെ ഇടത് കയ്യിലെടുക്കും ശേഷം പറയും ഞാനാണ് രാജാവ് സ്വേച്ഛാധിപതികൾ എവിടെ അഹങ്കാരികൾ എവിടെ മുസ്ലിം അപ്പൊ മുഹമ്മദ് അബ്ദുൽ വഹാബ് സഹീഹ് മുസ്ലിം എന്ന് എടുത്തു കൊടുത്ത ഹദീസാണ് പക്ഷെ ഹദീസിൽ അങ്ങനെ ഉണ്ടെങ്കിലും ആ ഹദീസിനേക്കാൾ പ്രബലമായ ഹദീസ് വലതു കൈയിൽ രണ്ട് കൈയും വലതാണെന്നുള്ളതാണ് ഇമാം ബൈഹഖി ഈ റിവായത്ത് ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നു ദിക്റു ശിമാലി ഫീഹി തഫറദ ബിഹി ഉമർ ഇബ്നു ഹംസ അൻ സാലിം കണ്ടോ സാലിമിൽ നിന്നും ഉമർ ഇബ്നു ഹംസ റിവായത്ത് ചെയ്തതിൽ മാത്രം വന്നിട്ടുള്ള ഒറ്റപ്പെട്ടൊരു പരാമർശമാകുന്നു ഷിമാൽ ഇടത് എന്നത് ചെയ്തിട്ടുണ്ട് അവർ രണ്ടുപേരും ഷിമാൽ എന്ന വാക്ക് പറഞ്ഞിട്ടില്ല ഈ സംഭവമല്ലാത്ത മറ്റൊരു സംഭവത്തിലും ഇടതു കൈ എന്ന പരാമർശം വന്നിട്ടുണ്ട് ഇല്ല അന്നഹു ളഈഫുൻ പക്ഷേ അത് ദുർബലമാണ് ബിമറ തഫറദ ബിഅഹദിഹിമ ജഅഫർ ബിനു സുബൈർ വബിലാഖർ യസീദുർ റഖാശി വഹുമാ മത്രൂകാനി റിപ്പോർട്ട് ഉപേക്ഷിക്കപ്പെട്ടവരായ രണ്ട് റിപ്പോർട്ടർമാരാണ് അതിൽ വന്നിട്ടുള്ളത് ഏതും ബൈഹഖിയാ പറയുന്നത് ബൈഹഖി ഷാഫി മദ്ഹബിലെ പ്രസിദ്ധനായ മുഹദ്ദിത്താണ് അദ്ദേഹം പറയുന്നു വകൈഫ ദാലിക് അതങ്ങനെ ആകാ എങ്ങനെ അങ്ങനെ ആകാതിരിക്കും وصحيح ان النبي صلى الله عليه وسلم انه سما كلتا يديه يمينا നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ രണ്ട് കൈകളെയും യമീൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കെ ഇങ്ങനെയല്ലാതെ സംഭവിക്കുമോ ഇമാം ബൈഹഖിയുടെ അൽ അസ്മാ വ സിഫാത്ത് എന്ന ഗ്രന്ഥത്തിൽ ഇത് കാണാം ഫതുഹുൽ ബാരിയിൽ ഇത് കാണാം അൻവാറുൽ ബഹിയയിൽ ഇത് കാണാം ഇമാം ലാലക്കായിയുടെ ശറഉ ഉസൂലി ഇത്തിഖാദ് അഹ്ലു സുന്നത്തുൽ ജമാഅ എന്നതിന്റെ ശറഹിലും ഇത് കാണാം അപ്പൊ അള്ളാഹുബിന്റെ സിഫത്തുകളെ സംബന്ധിച്ച് അസ്മാവുകളെ സംബന്ധിച്ച് അല്ലാഹു റസൂൽ എന്ന് പറഞ്ഞോ അത് സ്വീകരിക്കല അള്ളാഹു ഇറങ്ങും എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇറങ്ങും അള്ളാഹു അവന്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിൽ ഇറങ്ങും എന്ന് വിശ്വസിക്കലാണ് അത് അമേരിക്കയിൽ രാത്രിയാകുമ്പോളോ ഇന്ത്യ അത് യുക്തിവാദമാണ് അത്തരം യുക്തിവാദങ്ങൾ ഒരിക്കലും അഖീദയുടെ കാര്യത്തിൽ സ്വീകാര്യമല്ല ഇനിയും കേട്ടോളൂ നിങ്ങൾ ഇയാൾ പറയുന്ന യുക്തിവാദിക്ക് ഇസ്ലാമിനെ വിമർശിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കാണോ എന്ന് ചോദിക്കേണ്ടത് യുക്തിവാദികളെ കൊണ്ടും നിരീശ്വരവാദികളെ കൊണ്ടും മതവിരോധികളെ കൊണ്ടും പരിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെ മുഴുവനും ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടി അവർക്ക് ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടി ഇവർ ഓരോ വകുപ്പുകൾ വെച്ചു കൊടുക്കുകയല്ലേ സഹോദരന്മാരെ അത് ഇയാളെ വെച്ചു കൊടുക്കുന്നത് യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കുമൊക്കെ സംശയത്തിന്റെ പുകമറയുണ്ടാക്കി കൊടുക്കുന്നത് ഇയാളാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള ആയത്തുകളെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് വ്യാഖ്യാനിക്കുകയും അതിന് സ്വന്തം വക സമീകരണങ്ങളും സാദൃശ്യപ്പെടുത്തലുകളും നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇസ്ലാമിക വിശ്വാസ സംഹിതകളിൽ സംശയം ജനിപ്പിക്കുന്ന പണി ഇന്ന് ഈ അശ്അരി തരീഖത്തിന്റെ പേരും പറഞ്ഞ് ഈ മുസ്യാക്കന്മാരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു അവന്റെ അരസിൽ ആസനസ്ഥനായി എന്ന് പറയുന്ന അതിനെ കുറിച്ച് ഇയാൾ ചോദിക്കാണ് അരസി അള്ളാഹിന്റെ സൃഷ്ടിയല്ലേ അപ്പൊ അരസി ഉണ്ടാക്കണതിന് മുമ്പ് അല്ല അവിടെ ആയിരുന്നു അത് കേൾപ്പിച്ചു കൊടുക്കും അള്ളാഹ് ഒരു അരസിന്റെ മോളിൽ ഇരിക്കുന്നു എന്നല്ലേ പറഞ്ഞത് ഇതാരുണ്ടാക്കിയതാണ് ഈ അരസി ആരാ അത് പടച്ചത് അല്ലാഹ് അപ്പൊ അള്ളാഹ് പടച്ച അരസിന്റെ മോളിൽ ഇപ്പൊ അന്ന് ഇരിക്കുക അതെ അപ്പൊ ഇത് പടക്കുന്നതിന് മുമ്പ് അന്ന് എവിടെയായിരുന്നു അത് ഈ കേരള നേതൃത്വത്തിന്റെ ഓഫീസിലാ ഇത് പടക്കുന്നതിന് മുമ്പ് അല്ല എവിടെയായിരുന്നു അതിന് മറുപടി ഉണ്ടോ അമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി അല്ലാഹുവിന് കൽപ്പിക്കേണ്ട മഹത്വം ഈ വർഗം കൽപ്പിച്ചിട്ടില്ല കണ്ടോ അല്ലാഹു കേരള നേതൃത്വ മുജാഹിദിന്റെ ഓഫീസിലാണെന്നും പറഞ്ഞിട്ട് കുലുങ്ങി കുലുങ്ങി ചിരിക്കാണ് കുബൂരികള്
കുമൂരികളെ നിങ്ങൾ അല്ലാഹുവിനെ പരിഹസിക്കുകയാണ്. യുക്തിവാദികൾക്ക് യുക്തിവാദികളെക്കാൾ അധപ്പതിച്ച വർഗം നിങ്ങളാണ്. അവരാരും അല്ലാഹുവിനെ ഇങ്ങനെ പരിഹസിച്ചിട്ടില്ല. നിങ്ങൾ പരിഹസിച്ച് പൊട്ടി പൊട്ടിച്ചിരിക്കുകയാണ്. പണ്ഡിതന്മാർ പരിഹസിച്ചാ പിന്നെ പാമരന്മാരെ കഥ പറയാനുണ്ടോ? അല്ലാഹു അവന്റെ അർശിൽ ആസനസ്ഥനായിരിക്കുന്നു എന്നത്, ഇസ്തിവ ചെയ്തിരിക്കുന്നു എന്നത്, ഇനി മലയാളം പറയണ്ട, ഇസ്തിവ ചെയ്തിരിക്കുന്നു എന്നത്, ആരോഹണം ചെയ്തിരിക്കുന്നു എന്നത് ഖുർആനിൽ അറിയപ്പെട്ട കാര്യമാണ്. അൽ ഇസ്തിവാഉ മഅലൂം, അള്ളാഹുവിന്റെ അർശിലുള്ള ഇസ്തിവ അറിയപ്പെട്ടതാണ് പ്രമാണങ്ങൾ കൊണ്ട്. വൽ കൈഫു മജ്ഹൂൽ, എങ്ങനെയാണ് അത് ചോദിക്കാൻ പാടില്ല, അങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല. അതേസമയം വല്ലീമാൻ ബിഹി വാജിബുൻ, അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. വസ്വാലു അന്ന ബിദ്അത്തുൻ, അത് എങ്ങനെയെന്ന് ചോദിക്കൽ പുത്തൻ വാദമാണ്. ഇമാം മാലിക്കിന്റെ സദസ്സിൽ ഒരാൾ ചോദിച്ചപ്പോ, ഇവനെ പുറത്താക്കൂ എന്റെ സദസ്സിൽ നിന്ന്, ഇവൻ വൃത്തികെട്ടവനാണ് എന്ന് ഇമാം മാലിക് എന്നവര് പറഞ്ഞത് സലഫുകളുടെ അഖീദ വിവരിക്കുന്ന മുഴുവൻ ഗ്രന്ഥങ്ങളിലും കാണാൻ സാധിക്കും. ഞങ്ങൾ ഉദ്ധരിക്കുന്നൊക്കെ ഹദീസുകളാണ്. ഹദീസ് തെറ്റാണെങ്കിൽ അത് പറയണം. കിൽതാ യദൈഹി അമീറുൻ എന്ന ഹദീസ് ളഈഫ് ആണോ? ഇസ്തിവാഇനെ സംബന്ധിച്ച് വന്ന ആയത്തുകൾക്ക് പൂർവ്വകാല മുഫസ്സിറുകളിൽ സ്വഹാബത്ത് നൽകിയ വ്യാഖ്യാനം, സഹാബിത്ത് നൽകിയ വിശദീകരണം, അത് തെറ്റാണോ? ഇസ്തി റബ്ബ് അർറഹ്മാൻ അൽ അർശിസ്തവ എന്നതിനെ എങ്ങനെ സമീപിക്കണം? അത് സഹാബത്ത് പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റാണോ എങ്കിൽ അത് പറയണം. അല്ലാതെ യുക്തിവാദികൾക്ക് ഏണി വെച്ചു കൊടുക്കുന്ന തരത്തിൽ സംസാരിക്കുകയാണ് വാസ്തവത്തിൽ ഇയാൾ ചെയ്തിട്ടുള്ളത്. അർശ് ഉണ്ടാക്കുന്നതിന് മുമ്പ് അല്ല എവിടെ നിന്നോ, അല്ലാഹ്ക്ക് മുമ്പ് ശേഷം ഉണ്ടോ പേരോടെ? മുമ്പ് ശേഷം ഇന്നലെ ഇന്ന് അതൊക്കെ മനുഷ്യനുള്ളതല്ലേ. അല്ലാഹു സമയങ്ങൾക്കും കാലങ്ങൾക്കും അതീതനാണ്. അതുകൊണ്ട് ആ ചോദ്യം തന്നെ അസ്ഥാനത്താണ്. അല്ലാഹു അർശിലുണ്ടെന്ന് പറഞ്ഞാൽ അർശ് അല്ലാഹുവിന്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്നൊന്നും ആരും വിശ്വസിക്കുന്നില്ല. അർശില്ലെങ്കിൽ അല്ലാഹ് നിലനിൽപ്പില്ല എന്നും വിശ്വസിക്കുന്നില്ല. ഇതെല്ലാം ഈ മുസ്ലിയാക്കന്മാര് ഇസ്ലാമിക വിശ്വാസങ്ങളിൽ തെറ്റിദ്ധാരണയുണ്ടാക്കാൻ വേണ്ടി പറയാണ്. ഈ സുഹൃത്തുക്കളെ, എം അക്ബറിന് അദ്ദേഹത്തെ സംബന്ധിച്ച് പയ്യനെന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ടൊന്നും മൂപ്പർക്ക് പൂതി തീരുന്നില്ല. പയ്യനെന്ന് പറഞ്ഞത് ഏതാ സന്ദർഭം? ഞങ്ങൾ വളരെ വ്യക്തമായി കഴിഞ്ഞ തവണ കാണിച്ചു കൊടുത്തു. ക്രിസ്ത്യൻ മിഷണറിമാരുമായി ഡിബേറ്റ് നടത്തുമ്പോൾ മുഹമ്മദ് നബി ഒരു മന്ത്രവാദിയായിരുന്നു എന്ന് വാദിച്ചപ്പോൾ, മന്ത്രവാദി എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിൽ ദിവ്യനാണ്, പ്രത്യേക ദിവ്യ പരിവേഷമുള്ള ഹാവഭാവങ്ങളോടുകൂടി ജീവിക്കുന്ന ആളാണ്, റസൂൽ അങ്ങനത്തെ ആളല്ല, സാധാരണ ചെറുപ്പക്കാരെ പോലത്തെ ചെറുപ്പക്കാരനായിരുന്നു, നുബൂവത്തിന് മുമ്പ് അദ്ദേഹത്തിൽ യാതൊരു ദിവ്യത്വവും നാട്ടുകാർ ആരോപിച്ചിരുന്നില്ല എന്ന ക്ലിപ്പ് ഞങ്ങൾ കാണിച്ചു. ആ സംവാദത്തിൽ അമുസ്ലിമായ ഒരു മധ്യസ്ഥൻ പുലർത്തിയ മാന്യത പോലും പേരോട് പുലർത്തിയില്ല എന്നത് ക്ലിപ്പ് കൊണ്ട് തെളിയിച്ചപ്പോൾ, നാണം കെട്ട പേരോട്, മാനം കെട്ട പേരോട് സാധാരണക്കാർ ഫോൺ വിളിച്ച് ചോദിച്ചിട്ട് അയാൾക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ല. അപ്പൊ എം എം അക്ബർ അവഹേളിക്കാൻ വേണ്ടിട്ട് ഇയാളുടെ കൂലിക്കാര് കണ്ടുപിടിച്ച കള്ള ക്ലിപ്പായിരുന്നു അത്. ഇയാള് ക്ലിപ്പിട്ടാ പിന്നെ ഇയാളുടെ വാലാട്ടികളൊക്കെ ക്ലിപ്പിടുമല്ലോ. അങ്ങനെ കേരളത്തിലുടനീളം പയ്യൻ പയ്യൻ എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു. ഇതാ ഈ കഴിഞ്ഞവരുടെ സെൻസിംഗിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, ഒരു ചെറുപ്പക്കാരനായിരുന്നു, സാധാരണ ചെറുപ്പക്കാരെ പോലത്തെ ഒരു ചെറുപ്പക്കാരനായിരുന്നു എന്ന് ഇവരും പറഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു നുബുവത്തിന് വേണ്ടി വളർത്തിക്കൊണ്ടുവന്നതായിരുന്നു എന്നതിനെയോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ ചില അത്ഭുതങ്ങൾ നുബുവത്തിന് മുമ്പ് പ്രകടമായിട്ടുണ്ട് എന്നതിനെയോ ആരും നിഷേധിച്ചിട്ടില്ല. പക്ഷെ സമൂഹത്തിൽ അദ്ദേഹം ഒരു ദിവ്യനായോ അത്ഭുത വ്യക്തിയായോ അറിയപ്പെട്ടിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമുള്ളൂ. എന്നിട്ട് എം എം അക്ബറിനെ സംബന്ധിച്ചൊരു തെറ്റ് അദ്ദേഹം തിരുത്തി. തെറ്റ് തിരുത്തിയാൽ അതിനെ ശ്ലാഘിക്കല്ലേ വേണ്ടത്? ഇയാൾ പറയാണ് തെറ്റ് തിരുത്തിയിട്ട് എന്നാ പിന്നെ ഇയാൾ ഇസ്ലാമിനെ പഠിപ്പിക്കാൻ നടക്കണോ? ഒന്ന് കേട്ടോളൂ നിങ്ങള്. അദ്ദേഹം വിശ്വാസം മാറ്റിയിട്ട് പുതിയ പുതുതായിട്ട് എന്താ പറഞ്ഞത്? അത് ഞാൻ വേറെ പുസ്തകം നിങ്ങളെ കരിയാ സാഹിത്യം എഴുതുന്നത് നോക്കി വായിക്കാം, കേട്ടോളൂ. അദ്ദേഹം പറയാണ്, ആദ്യകാലത്ത് അദ്ദേഹം എഴുതിയതിനെ സംബന്ധിച്ച് പറയാണ്, ഖുർആനിന്റെയും വ്യക്തമായ ഹദീസുകളുടെയും വെളിച്ചത്തിൽ ഈ പരാമർശം തെറ്റാണെന്നാണ് എനിക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹുവിന്റെ സത്തയെക്കുറിച്ച് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അവഗാഹമായി പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത സമയത്ത് രചിച്ച കൃതികളിൽ അബദ്ധങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. മൂപ്പർ പഠിക്കാത്ത കാലത്ത് എഴുതിയതാ ഹിന്ദുക്കളെ പറ്റി നോക്ക്, അന്ന് എഴുതിയതിൽ അബദ്ധം ഉണ്ടായാലും സ്വാഭാവികമാണ്. എന്നാൽ സഹോദരന്മാരെ, പഠിക്കാത്ത ആളോട് പുസ്തകം എഴുതാൻ ആര് പറഞ്ഞു? പഠിക്കാത്ത ആള് പുസ്തകം എഴുതി വിൽക്കുമ്പോൾ ഹൈന്ദവത ധർമ്മവും ദർശനവും, ബൈ പഠിക്കാത്തവൻ, ബൈ പഠിക്കാത്തവൻ പ്രസാധനം, ബൈ പഠിക്കാത്തവർ, ഇങ്ങനെയായിരുന്നോ പുസ്തകം ഇറക്കിയിരുന്നത്? നോക്കണം നിങ്ങള്, പഠിക്കാത്താന്നാണ് അദ്ദേഹം പറഞ്ഞ്, അവഗാഹമായി പഠിക്കാത്താന്നാ, തീരൊന്നും പഠിക്കാതെ എഴുതിയല്ല, പഠിച്ചിട്ടന്നെ അദ്ദേഹം എഴുതിയത്. പക്ഷെ എത്ര പഠിച്ചാലും അയാളെ വിജ്ഞാനം തീരുന്നില്ല.
കുറേ കാലം കഴിയുമ്പോൾ നമ്മുടെ വിജ്ഞാനം വീണ്ടും വികസിക്കുമ്പോൾ മുമ്പ് പറഞ്ഞതിലൊക്കെ ചില അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടത്. ഏ ഞാൻ പണ്ട് പറഞ്ഞ ആ ജഹാലത്ത് തന്നെ ഉറച്ചു നിൽക്കുന്നു പറയല്ല. എടോ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് കൗലും ഖദീമും കൗലും ജദീദും ഉണ്ടായത് എങ്ങനെയാ? പഴയ അഭിപ്രായം പുതിയ അഭിപ്രായം ഇല്ലേ മദ്ഹബിൽ എങ്ങനെ? എന്താ അത് കാരണം? പഴയ അഭിപ്രായം എന്ന് പറയുന്നത് പണ്ട് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞ അഭിപ്രായമാണ്. ഇയാൾക്കൊക്കെ പഠിച്ചതിന് ശേഷം പറഞ്ഞാൽ പോരെ എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? പിന്നീട് പുതിയ അഭിപ്രായം ഉണ്ടാകാൻ കാരണം മുമ്പ് കിട്ടാത്ത ചില വിജ്ഞാനങ്ങൾ കിട്ടിയപ്പോൾ പഴയ വിജ്ഞാനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞ അഭിപ്രായങ്ങൾ തെറ്റാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായപ്പോൾ ആളുകൾ എന്തു പറയും എന്ന് വിചാരിച്ച് അദ്ദേഹം തിരുത്താതിരുന്നില്ല, പഴയ അഭിപ്രായങ്ങൾ തിരുത്തി. അതുകൊണ്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായങ്ങളിൽ രണ്ടു തരം അഭിപ്രായങ്ങൾ കാണാം, ഖൗലുൻ ഖദീം ഖൗലുൻ ജദീദ്. ആരെങ്കിലും ഇമാം ഷാഫിയെ കുറിച്ച് ആക്ഷേപിക്കാറുണ്ടോ? ഞാൻ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയോട് എം എം അക്ബറിനെ ഖിയാസാക്കാണ് നിങ്ങൾ വിചാരിക്കണ്ട. ഇത് മൊത്തത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ നടപ്പുള്ള ഒരു കാര്യമാണ്. ഒരു തെറ്റ് നമുക്ക് മുമ്പ് സംഭവിച്ചു എന്ന് തോന്നിയാൽ പഴയ ആ തെറ്റ് ഞാൻ തിരുത്തുന്നു എന്ന് പറയല്, അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് ഖേദിച്ച് മടങ്ങല്, അതെല്ലാം എല്ലാവരുടെയും നല്ല സ്വഭാവമായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ തെറ്റു തിരുത്തുന്നതിനെ ശ്ലാഘിക്കേണ്ടതിന് പകരം കുത്തി പറയുകയാണ് പേരോട് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞ അവഗാഹമായി പഠിക്കാത്ത കാലത്ത് രചിച്ച കൃതിയിൽ അബദ്ധങ്ങൾ ഉണ്ടാവുമല്ലോ. ഇയാൾക്ക് ഒരു അബദ്ധവും പറ്റിയിട്ടില്ലേ? ഇയാൾ എന്തെങ്കിലും എഴുതിയണെങ്കിലല്ലേ? ഇനിയിപ്പോ ഇയാളുടെ കേസറ്റിന് എത്ര എത്ര അബദ്ധങ്ങൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നു. ഏയ് അപ്പൊ എന്താ പേരോട് പണ്ഡിതൻ പ്രഗത്ഭനായ വാഗ്മി അല്ലേ? ഇയാളെ തെറ്റുകൾ ഓരോന്നും എടുത്തിട്ട് പേരോട് സഖാഫി പഠിക്കാത്തവൻ എന്ന് ഞങ്ങൾ പറയലുണ്ടോ? അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ തെറ്റുകൾ പ്രചരിപ്പിക്കുക, അറിയാതെ സംഭവിച്ചു പോയ തെറ്റല്ല. അപ്പൊ എം എം അക്ബർ സാഹിബിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് ഞാൻ അവഗാഹമായി പഠിക്കാത്ത കാലത്ത്, അവഗാഹം നന്നെ ഇയാൾക്ക് മനസ്സിലാകായിട്ടൊന്നും ആവില്ല. ആഴത്തിൽ പഠിക്കുമ്പോൾ മുമ്പ് പറഞ്ഞ പലതും തെറ്റാൻ നമുക്ക് ബോധ്യമാവും, ബോധ്യം വന്നത് തിരുത്തണം. അതാണ് ഒരു മുസ്ലിമിന്റെ ബാധ്യത, അതാണ് മുൻകാല ഇമാമികളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി സുഹൃത്തുക്കളെ, ഇവിടെ വന്നിട്ട് പേരോട് എന്നെ കുറിച്ച് പറഞ്ഞത് വലിയ കാര്യമായിട്ട് പറഞ്ഞത് ഇയാളെ നാവ് വളരെ മോശമാണ്, ഇവിടെ ആർ എസ് എസ്സുകാരുണ്ട്, അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അവരെക്കാളൊക്കെ മോശമാണ്. എന്നാൽ സുഹൃത്തുക്കളെ, ആരാണ് വാസ്തവത്തിൽ ഇവിടെ മോശമായി സംസാരിച്ചത്? ഞാൻ മടവൂരികളെ സംബന്ധിച്ച് പ്രസംഗിക്കുമ്പോൾ മടവൂരികൾ ഒരുപാട് ഹദീസിനെ നിഷേധിച്ചു. ജിൻ ശൈത്താൻ സീകര വിഷയത്തിൽ വന്ന നിരവധി ഹദീസുകളെ ദുർവ്യാഖ്യാനിക്കുകയും ദുർവ്യാഖ്യാനങ്ങളിലൂടെ തള്ളിക്കളയുകയും പരിഹസിക്കുകയും മുൻഗാമികളായ മുഹദ്ദിസുകളെയൊക്കെ ഒരുപാട് അവഹേളിക്കുകയും ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ സ്വാഭാവികമായും റസൂലിനെ സ്നേഹിക്കുന്നവർക്ക് ദേഷ്യം വരും അല്ലേ? ആയിഷ റളിയല്ലാഹുവിനൊക്കെ ദേഷ്യം വന്നത് പേരോടനെ പറഞ്ഞല്ലോ, റസൂലിനെ ചീത്ത പറഞ്ഞപ്പോൾ ആയിഷ ബീവിക്ക് ദേഷ്യം വന്നത്. അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ ഹദീസുകളെ ചീത്ത പറയുമ്പോൾ ഈമാനുള്ളവർക്ക് ദേഷ്യം വരും. അപ്പൊ പൊട്ടന്മാരെ വിഡ്ഢികളെ എന്നൊക്കെ നമ്മൾ പറയും. അതാണ് സംഭവിച്ചത്. അങ്ങനെ ഞാൻ ആറ് മണിക്കൂർ പ്രസംഗം നടത്തിയപ്പോൾ അതിന് ആറ് പൊട്ടന്മാരെ എന്ന് കിട്ടി. അത് ഡബിളാക്കിയിട്ടിട്ട് 12 ആക്കി. പിന്നെ ഇവരിങ്ങനെ ജന്നി ശൈത്താൻ വിഷയത്തെ കളിയാക്കുമ്പോൾ ആ കളിയാക്കുന്ന സന്ദർഭത്തിൽ ഷബാബിൽ ഒരു ചോദ്യോത്തരത്തിൽ വന്നു, നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ആസനത്തിൽ പിശാജ് ഊതും, അപ്പൊ കീഴ്വായി പോയി എന്ന് ഉസ്വാസ് ഉണ്ടാവും, സംശയം ഉണ്ടാകും, പക്ഷേ മണം അനുഭവപ്പെടുകയോ ശബ്ദം കേൾക്കുകയോ ചെയ്യുന്നവരെ തിരിച്ചു പോകരുത്. അപ്പൊ ഇവരിങ്ങനെ ജന്നി ശൈത്താൻ വിഷയത്തിൽ ആൾ നമുജാഹിദ് പ്രസ്ഥാനത്തെ കളിയാക്കിക്കൊണ്ട് നാടകവും ടെലിഫിലിമും ഒക്കെ ഇറക്കണ സമയമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഇതും നിങ്ങളൊന്ന് അഭിനയിച്ചാളി, നിങ്ങൾ രണ്ട് മൗലവിമാർ നിന്നിട്ട് ആസനത്തിൽ ഊതുന്നതും ഒന്ന് അഭിനയിച്ച് കാണിക്കി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന്റെ ആ ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് പേരോട് പറഞ്ഞാതാണല്ലോ നമ്മളെ പ്രസംഗത്തിന്റെ ആ ഭാഗവും മുറിക്ക, ഈ ഭാഗവും മുറിക്ക, എന്നിട്ട് നടക്കത്താങ്ങിടുക, സ്ക്രീനും കൊണ്ട് നടക്കണ്ട. അപ്പണികൾ ഇവിടെ ചെയ്തത് ഞാൻ ആ പ്രസംഗത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ജിന്നി ശൈത്താൻ സീകര വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളെ പരിഹസിച്ചുകൊണ്ട് നാടകവും സിനിമയും സീരിയലും ഒക്കെ ഉണ്ടാക്കല്ലേ, എന്നാ ഇതും കൂടി നിങ്ങളെ ശബാബിൽ വന്നതാണല്ലോ, ഇതും കൂടി ഒന്ന് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുകയും ഒരാൾ നിൽക്കുക മറ്റോൻ ആസനത്തിൽ ഊതട്ടെ എന്ന് പറഞ്ഞിന്. ആസനത്തിലൂതാന്നൊക്കെ അത് ഹദീസിൽ വന്നതാ, ശൈത്താൻ നിങ്ങൾ ആസനത്തിലൂതും കീഴ്വായു പോയി എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാക്കാൻ വേണ്ടി, നിസ്കാരത്തിൽ ഉസ്വാസ് ഉണ്ടാക്കാൻ വേണ്ടിന്ന്. അത് ശബാബിൽ വന്നപ്പോൾ മടവൂരികളെ ഇതും കൂടി ഒന്ന് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുകയെന്ന് ഞാൻ പറഞ്ഞതാണ്. എന്നിട്ട് പറയാണ് സക്കരിയ സലാഹി പൊട്ടന്മാരെ വിഡ്ഢികളെ എന്നൊക്കെ വിളിച്ചു. അതൊക്കെ സാധാരണ നിലക്ക് റസൂലുള്ളാഹിന്റെ ഹദീസിനെ ചീത്ത പറയുന്ന ഒരാളെ സംബന്ധിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്നതാണ്. എന്നിട്ട് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചീത്ത പറഞ്ഞതിനെ വെച്ചിട്ട് ഇയാൾ ന്യായീകരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹുവിനോട് റസൂൽ എന്താ പറഞ്ഞത്? ആയിഷ നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ.
ഏയ് അത് നമുക്ക് സംശയമല്ല, അങ്ങനെ പറയേണ്ടതാണ് എന്ന് റസൂൽ സംഭവിച്ചു കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ സ്വാഭാവികമായും ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാകുന്ന പ്രതികരണമാണത്. അതാണ് ആയിഷ ബിവി റളിയല്ലാഹു അൻഹ ഉണ്ടായത്, അത് എന്നിക്കെങ്കിൽ ഉണ്ടായിട്ടുണ്ട്. ഹദീത്തുകളെ നിഷേധിച്ചുകൊണ്ട് മടവൂരികൾ പ്രസംഗിച്ചപ്പോ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന ഈ എളിയവനായ എനിക്ക് അതിൽ ദേഷ്യം വന്നു. അപ്പൊ പ്രസംഗിച്ചപ്പോ ഞാൻ പൊട്ടന്മാരെ വിട്ടികളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് പറഞ്ഞിട്ട് ഞാൻ ചീത്ത പറയുന്ന ആളല്ല, ഞാനിവിടെ പ്രസംഗിച്ചു ഞാൻ വല്ല ചീത്തയും പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ കുപ്പിയിലാക്കാൻ ശ്രമിച്ചല്ലോ. അയാളുടെ പ്രസംഗത്തിൽ അയാൾ ഉപയോഗിച്ച ചില ചീത്ത വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടോളി. മൂപ്പര് പറയാ ബുഷറൽ കരീമിലുണ്ട്, നിങ്ങൾക്ക് ബുഷറ തന്നെയാ വരുന്നത് കേട്ടോ, ബുഷറ തന്നെയാ വരുന്നത്, കരീമിന്റെ ബുഷറ തന്നെയാ വരുന്നത്. അതിന് ചില അര മുസ്ലിമാർക്ക് ഇസ്തീബാബിന്റെ അർത്ഥം അറിയില്ല. മാർക്കറ്റിലെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്നവര് വഞ്ചകന്മാരല്ലേ? സർവ മുജാഹിദ് പള്ളിയിലെ ഇമാമിയങ്ങളും കടുത്ത വഞ്ചകന്മാരല്ലേ? ആൺകുട്ടികളുണ്ടോ നിങ്ങളെ കൂട്ടത്തിൽ? പെണ്ണിനെ കുറിച്ച് ഞാൻ ചോദ്യമില്ല, നിങ്ങൾക്ക് പെണ്ണ് പറ്റും, എനിക്കത് പറ്റില്ല. ആൺകുട്ടികളുണ്ടോ എന്റെ മുമ്പിൽ വന്ന് കിതാബ് പരിശോധിക്കാൻ? പൈസ എടുത്തിട്ടാ പറയുന്നത്. ഇതുപോലത്തെ കാക്കാമാരാകരുത് ഈ അരമൗലൈമാര്. ആ പഠിച്ചിട്ട് വേണം തീന്ന് പറയാൻ, അറിയില്ലെങ്കിൽ മിണ്ടാതിരുന്നോ, മിണ്ടാതിരുന്നോ. പിന്നെ സാധാരണക്കാരെ വിളിച്ചിട്ട് പറയാ പേരോട് പറഞ്ഞ ശരിയല്ല. പറയുന്ന മുജാഹിദ നേതാക്കൾ കേട്ടില്ല, അതാ എന്റെ സങ്കടം. മുജാഹിദ പറഞ്ഞെങ്കിൽ തിരക്കേടില്ല, വിവരമില്ലാതെ മതം മതം വന്നിട്ടണം. പിന്നെ ഇവിടെ മുഴുവനും മുജാഹിദിനെ വളർത്തുന്നത് ഇത്തരം അരമൗലൈമാരാണ്. ഇത്ര വൃത്തി കെട്ട ഒരു സാധനം, ഉളുപ്പില്ലേ, 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 കൊത്താൻ നടക്കുന്നത് നിങ്ങളെ വിഡിത്തമല്ലേ, പൊട്ടത്തരമല്ലേ. കിതാബ് പിടിക്കാൻ അറിയോ എന്നിട്ടല്ലേ കിതാബ് മനസ്സിലാക്കില്ലേ? കിതാബ് പിടിക്കാൻ അറിയോ എന്നറിയുമ്പോ എന്താ ഇങ്ങനെ കസാബായി പോയത്? എന്താ ഇങ്ങനെ കസാബായി പോയത്? ഇബ്ലീസിന്റെ പണിയാണ് പറ്റിക്കണം. നിങ്ങളെ ഉണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ കൊണ്ടുപോടോ. മസീഹുദ്ദജ്ജാൽ അത് ഈ ദജ്ജാലുകളുടെ ഒക്കെ ഏറ്റവും വലിയ ടോപ്പ് നേതാവാണ്. മൗലവി അതേ ഞാൻ ചോദിച്ചു എന്തും മാറ്റിലാക്കിട്ടാ വന്നത്. തലച്ചോറുണ്ടെങ്കിൽ ചിന്തിച്ചോ മൗലവി. കിബിർ, മുനാഫിത്തിന്റെ കിബിർ, വഞ്ചകന്മാരെ പിന്നാലെ കൊണ്ട എന്തൊരു ദജ്ജാല്. പഠിച്ചവനെ മസീഹുദ്ദജ്ജാൽ ഇയാൾ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തെറിയും മറ്റൊന്നും നമ്മൾ പറഞ്ഞില്ല. പരിശുദ്ധ ഖുർആനിലും ഹദീസിലും പറഞ്ഞ ചില വസ്തുക്കളുണ്ട് ഇവർക്ക്. അതിൽപ്പെട്ട ഒന്നാണ് കദ്ദാബ്, അതിൽപ്പെട്ട ഒന്നാണ് ദജ്ജാല്, അതിൽപ്പെട്ട ഒന്നാണ് ഫുസുബ്. ഫുസുബിനെ കൊന്തോ എന്നതിന്റെ അർത്ഥം മരക്കഷ്ണം. അങ്ങനെ തുടങ്ങിയിട്ട് ഖുർആനിൽ പറഞ്ഞ ചില വസ്തുക്കളുണ്ട്. ആ വസ്തു മാത്രം പറഞ്ഞു വേറെ ഒന്നും പറഞ്ഞില്ല. ഖുർആനിൽ പറഞ്ഞ ചില വസ്തുക്കളുണ്ട്. ആ വസ്തു മാത്രം പറഞ്ഞു വേറെ ഒന്നും പറഞ്ഞില്ല. തെറിയൊന്നും നമ്മൾ പറഞ്ഞില്ല. ഏയ് തെറിയൊന്നും നമ്മൾ പറയില്ല. ഖുർആനിൽ പറഞ്ഞ വസ്തുവാണ്. ഏയ് ബാപ്പാനെയും വിളിക്കുമല്ലോ. എങ്ങനെ അത് ഖുർആനിൽ പറഞ്ഞാറിനാണ്ട് വിളിക്കാൻ പറ്റുമോ? ഖുർആനിൽ പറഞ്ഞത് ഖുർആനിൽ പറഞ്ഞ സ്ഥലത്തും സന്ദർഭത്തിലുമാണ്. അത് അല്ലേ പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യകാരണ സഹിതം ചില ആളുകളെ സംബന്ധിച്ച് പറയുമ്പോ കദ്ദാബൂനും അതുപോലെ ഒറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഖുർആൻ ഓതിയിട്ട് തന്റെ തെറിയ ന്യായീകരിച്ച ആള് ഇവിടെ വന്നിട്ട് സക്കരിയ സലാഹി പൊട്ടന്മാരെ, അത് മടവൂരി മൊല്ലകൾ ഉണ്ടാക്കിയതാ, അത് ഖുബൂരി മൊല്ലകൾ നക്കി തുടക്കുന്നു, മടവൂരി മൊല്ലകൾ ഛർദിച്ചത്, അതാണ്, വേറൊന്നല്ല. അവർക്കൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ പ്രസംഗത്തിൽ നിന്ന് ആശയപരമായി എതിർക്കാൻ കഴിയാത്തതുകൊണ്ട് ഇയാളെ നാവ് അങ്ങനെയാണ് എന്നും പറഞ്ഞിട്ട് രാഷ്ട്രീയക്കാരിലെവിടെ, ആർ എസ് എസ്സുകാരിലെവിടെ, അയാളെക്കാളൊക്കെ മോശമാണ്. ഇത് നല്ല വർത്താന, നീ കേട്ടോളി. അയാൾ മറ്റൊരു നല്ല വയല്. ബീജം പുറപ്പെട്ടിട്ട് പുലി നിർബന്ധമാണെന്നുണ്ടെങ്കിൽ പുറപ്പെട്ട ബീജം 26 ഔൺസ് വേണോ? ആ പോത്തിനോട് ചോദിക്ക് അന്റെ അള്ള ഭൂമിയിൽ ഇറങ്ങി കുടുങ്ങിയിട്ടുണ്ട്, വേപ്പെട്ട് കേറ്റാൻ വല്ല മാർഗം നോക്കിക്കോ. മഹാൻ ജി എഴുതിയത് ശരിയാണോ? കേട്ടില്ലേ? അന്ന മാത്രല്ല അന്റെ വർഗത്തിൽ ഒരു അമുക്കിലേയും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഏതൊരു പോത്തിനോട് ചോദിക്കും പുറപ്പെട്ട ബീജം 26 ഔൺസ് വേണോ? മുഹാബികളെ നിങ്ങൾ വിട്ടികളാണ്, നിങ്ങളാണ് ലജ്ജാവൽക്കാപ്പുകളിൽ. രാവിലെ പോലെ പോത്തിന്റെ എടുത്തൊരു പോത്തിനോട് ചോദിച്ചിട്ട് പുറപ്പെട്ട ബീജം 26 ഔൺസ് വേണോ? എന്നിട്ട് പോത്തെന്താ വേണ്ടത് പറയും? അംസപ്രായമാക്കിയുടെ പ്രസംഗം നിങ്ങൾ എണ്ണിക്കണം. നിങ്ങൾ ജീവരല്ലാത്ത ജാഹിലിങ്ങൾ, പടു ജാഹിലിങ്ങൾ. ഏതെങ്കിലും ഒരു കോടി തന്നെ പല്ലാക്കി തരാം. മഹാ ജാഹിലാണ് നീ. മുഹാബി ഈ മഹൻ 49 അഹ്മാനായ മക്കൾ ഈ മഹർ എന്താ പറയണ്ടത് എന്നിട്ടില്ല. ഞാൻ ചോദിക്കുന്നതാണ് ജാഹിലിങ്ങൾ ഇതാ പോലെ ജാഹിലിങ്ങളെ പിന്നെ ഈ പറയാമെന്നാലുള്ള തകരാറിതാണ്.
അതെന്താ ജാഹിൽ പടു ജാഹിലേ പറഞ്ഞത്? ജാഹിലിങ്ങളെ, പടു ജാഹിലിങ്ങളെ, ബൊമ്മകളെ, നിങ്ങളാണോ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത്? പഹരെ മനസ്സിന്ന് ഗാന്ധിജി പോണായിട്ടാണ് പള്ളിയിലില്ലേ? പള്ളിയിൽ പോയാണ്ട് പെണ്ണുങ്ങളെ കമന്റ് അടിക്കാനല്ലേ പണി? അതല്ലേ ഞങ്ങളുടെ പരിപാടി? ഭാവിയൊക്കെ മൂന്ന് വിഖ്യാതമാണ്. ഒന്നിങ്ങനെ രണ്ടെണ്ണം പെണ്ണുങ്ങൾ മരിച്ചു പോയി കൂടി മൂന്ന് നേമ്പാണെന്ന് പറഞ്ഞു പഹരെ. ജാഹിലേ, അങ്ങനെ എല്ലാ അർത്ഥം വെക്കേണ്ടത്. അപ്പൊ ഈ നിലക്ക് തോന്നിവാസം പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കാൻ ശ്രമിക്കരുത്. തോന്നിവാസം പറയുന്നാൽ ഇപ്പൊ നിങ്ങൾക്ക് മാറ്റി വെക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. പച്ച തോന്നിവാസം പറയാ, നിങ്ങളുടെ സ്വഭാവമാണത്. നായിക്കാട്ടും രണ്ടോ ഇത്ര രണ്ടോ നായിക്കാട്ടും രണ്ട് നായിക്കാട്ടും ആകാത്ത നായിക്കാട്ടുണ്ടായില്ലേ? ഒരു നായിക്കാട്ട് എത്ര ഒരു രണ്ടോ ഇതേ ഞങ്ങൾ പരിഗണിക്കുന്നു. നായിക്കാട്ടത്തിന് കഴിയുന്ന തലക്കൂടെ അല്പം സുഖം ഉണ്ടെങ്കിൽ ഇബിലീസ് പെണ്ണാണെന്നുണ്ടെങ്കിൽ പറ്റിയ പുതിയാപ്പുഴയാ അന്റെ മോന്തൊക്കെ കരിവാല അടിച്ചിട്ട് ഇവിടെ മാരത്തമ്മ കെട്ടി തൂക്കിയിട്ട് ഞങ്ങൾ അടങ്ങു. അന്റെ മോന്തൊക്കെ കരിവാല തേച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഇവിടെ തൂക്കും. അംസക്കോയ ബാഹവി മുന്നിയൂർ എന്ന് പറയുന്ന കാന്തപുരം സമസ്തയുടെ വലിയ എഴുത്തുകാരനും പ്രാസംഗികനുമാണ്. വഹാബിസം ഒരു സമഗ്ര പഠനം, സുന്നത്ത് ജമാഅത്ത് ഖുർആനിൽ, സുന്നത്ത് ജമാഅത്ത് ഹദീസിൽ എന്നൊക്കെ പറഞ്ഞ് ബുക്ക് എഴുതിയ ആളാണ്. കേട്ടില്ലേ നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? ഇതൊക്കെ ഒരാളുകളാ. ഇങ്ങനെ ഞങ്ങളങ്ങ് ക്ലിപ്പിടാൻ തുടങ്ങിയുണ്ടല്ലോ. ഞാൻ എന്നെ കുറിച്ച് പാകം പറഞ്ഞത് ആ പൊട്ടന്മാരെ വിഡ്ഢികളെ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അതപ്പോൾ വലിയ എടുത്ത് പറഞ്ഞത് ഇതൊക്കെ നല്ല സുഖങ്ങളല്ലേ ഓർത്തായിട്ട്. എന്നിട്ട് ഇവനാ എന്നെ കുറ്റം പറഞ്ഞത് ചെകുത്താൻ വേദം ഓതുന്നു പറഞ്ഞാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞത് അതന്നെ അവിടെ സംഭവിക്കണത്. ഇനിയും പേരോട് പറഞ്ഞത് വേറെ കുറേ ക്ലിപ്പുകളുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പിന്നെ സുഹൃത്തുക്കളെ, ഇപ്പം മടവൂരികൾ ജിന്നും കൊണ്ട് ചാടിയപ്പോൾ പേരോട് അതിൻ്റെ പിന്നാലെ കൂടി. ഞങ്ങൾ മടവൂരികളെ ജിന്ന് വിഷയം ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവന്ന എന്തുകൊണ്ടാ? ഇവർ ഹദീസ് നിഷേധികളാണ് എന്ന് ബോധ്യപ്പെടുത്താനാ. പക്ഷെ പേരോടും കൂട്ടരും അതിൻ്റെ മറവിൽ അവരെ തമ്മാടിത്തങ്ങളെ ന്യായീകരിക്കാനാണ് ജിന്ന് വിഷയം ഉപയോഗിക്കുന്നത്. ക്രൈമിലും മറ്റൊക്കെ ഓരോ കഥകൾ ഇങ്ങനെ വരുന്നുണ്ടല്ലോ. അപ്പം ജനങ്ങളിങ്ങനെ ചോദിക്കുമല്ലോ, എന്താ ഉസ്താദ് അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ കേൾക്കണല്ലോ. അതൊക്കെ ജിന്നാണോ ഇയാൾ പറയുന്നത്? കേട്ടോളൂ നിങ്ങൾ ജനങ്ങളെ, ജിന്നുകൾ പല കോലത്തിലും വരും. ആ ജിന്നിന്റെ വരവ് കണ്ട് നിങ്ങൾ പെട്ടുപോകണ്ട. ചിലപ്പോ പേരോടിന്റെ കോലത്തിൽ വരും, ചിലപ്പോ തൈക്കണ്ടി ഉസ്താദിന്റെ കോലത്തിൽ വരും. ജിന്ന് പല രൂപത്തിലും വരും. ആ ജിന്ന് വരുന്ന കോലം കണ്ടിട്ട് പണ്ഡിതന്മാരും മുത്തല്ലിമീങ്ങളും നമ്മളെ പെണ്ണുങ്ങളെടുത്ത് വരുന്നുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചു പോകണ്ട, നീ ജിന്നാണ്. പണ്ഡിതന്മാരും മുത്തല്ലിമീങ്ങളും നമ്മളെ പെണ്ണുങ്ങളെടുത്ത് വരുന്നുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചു പോകണ്ട, നീ ജിന്നാണ്, നീ ജിന്നാണ്. അപ്പോ പണ്ഡിതന്മാരും വരും, മുത്തല്ലിമീങ്ങൾ ചോറിയിക്കാൻ വരുന്നോല് ഓലും വരും, ഒക്കെ ജിന്നാണെന്ന് വിചാരിച്ച ക്രൈമിലൊക്കെ പല കഥയങ്ങൾ കാണും, അതൊക്കെ ജിന്നാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ ഇവരിപ്പോ ജിന്നു, ഇപ്പൊ ഏറ്റവും കൂടുതൽ ജിന്നു ഉപയോഗിക്കുന്ന ആരാറിയോ? ജിന്നാണ് ഇപ്പൊ APEK ആനക്കാർ മാത്രം അത് ഉപയോഗിക്കില്ല. അവർക്ക് കുറച്ച് അതിന്റെ അപകടം മനസ്സിലായതുകൊണ്ട് അവരത് ഉപയോഗിക്കില്ല. APEK ടൈഗർ, ഇത് മൂന്ന് വിഭാഗം ഇപ്പൊ ജിന്നിന്റെ പിന്നാലെയാണ്. കാരണം എന്തിനാ? ഇവരെ തമ്മാടിത്തങ്ങൾക്കൊക്കെ മറയുണ്ടാക്കാനാണ് ഇപ്പൊ ഇവര് ജിന്നിനെ ഉപയോഗിക്കുന്നത്. തൈക്കണ്ടി ഉസ്താദിന്റെ കോലത്തിൽ വരും, മൂപ്പരും തൈക്കണ്ടി ഉസ്താദും പോലെ അതിന്റെ ഇതിന്റെ ആളുകള്. അത് ന്യായീകരിക്കാൻ മൂപ്പർക്ക് ഒരു വിഷയം കിട്ടാൻ നിൽക്കുമ്പോഴാണ് മടപൂരികൾ തേറ്റിങ്ങൾ ചാടിയത്. ആ അതന്നെ ഇനി മൂപ്പര് പറയാണ്, ജിന്നുകളെ എനിക്ക് ഭയങ്കര ബന്ധാണ്, ജിന്നുകളിന്റെ സദസ്സിൽ വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ബയലിൽ വെക്കാൻ ഞങ്ങൾ എപ്പോഴും വരലുണ്ട്. അതൊന്ന് കേട്ടോളി, സംശയമില്ല, ഇൽമിന്റെ സദസ്സിൽ ജിന്നുകൾ ഉണ്ടാകും, എന്നോട് നേരിൽ തന്നെ ജിന്നുകൾ ഉണ്ട്, നിങ്ങളെ ബയലിന്റെ സദസ്സിൽ ധാരാളം ഞങ്ങൾ പങ്കെടുക്കാറുണ്ടെന്ന് പറഞ്ഞ ജിന്നുകൾ ഉണ്ട്. ഒരിക്കലും ഞാന് റിഫായിറാത്തീവ് ചൊല്ലേണ്ടി വന്നു. റിഫായിറാത്തീവ് ചൊല്ലിച്ചു കുറ്റിയാടി സിറാജുൽഹുദയിൽ നിന്ന്. വടകർക്കാരനൊരു മുത്തഹല്ലിം ഉണ്ടായിരുന്നു. ആ മുത്തഹല്ലിം ഇങ്ങനെ ദിക്രി ചൊല്ലുന്ന സമയത്ത് പെട്ടെന്ന് വീണിങ്ങനെ ഉരുണ്ടു. അങ്ങനെ രാവിലെ ഞാൻ ഈ മുത്തഹല്ലിമിനെ വിളിപ്പിച്ചു, എന്താണടാ? എന്നോട് പറഞ്ഞു, ഉസ്താദെ, ദിക്രി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ കുറെ വെള്ളത്തലേക്കും കിട്ടും കെട്ടിയിട്ട് കുറെ ആളുകൾ വന്ന് പേരോട് ഉസ്താദ് ഇപ്പം വരും, ദിക്രി ചൊല്ലടാ എന്ന് പറഞ്ഞു. ഞാൻ ബോധം കെട്ട് വീട് പോയി, പിന്നെയാണെന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് വിവരിച്ചു. ഞാനത് എന്നോട് ദിക്ര് ചൊല്ലാൻ വേണ്ടി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നവരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോ ജിന്നുകൾ മുഖേന തന്നെ എനിക്ക് അറിവ് കിട്ടി. അന്നത്തെ ആ ദിക്രിൽ ധാരാളം മുസ്ലിം ജിന്നുകൾ, സുന്നിയായ ജിന്നുകൾ പങ്കെടുത്തിരുന്നു. അതിലൊരു ജിന്ന് ഈ ചെറുപ്പക്കാരനെ ഒന്ന് തൊട്ടുപോയതാണ് എന്ന് പിന്നീട് എനിക്ക് അറിയാൻ സാധിച്ചു. ഞാനിപ്പോൾ അതിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. APEK-ളായ ജിന്നി എന്ന് കൂടി പറഞ്ഞാൽ മതിയായിരുന്നു. സുന്നി മാത്രം പോരെ, കാന്തപുരം ഗ്രൂപ്പിൽപ്പെട്ട കുറെ ജിന്നുകള് അവിടെ പങ്കെടുത്തിരുന്നു റിഫായിറാത്തീമിൽ. അത് കുട്ടിയൊന്ന് തൊട്ടു പോയിട്ടുള്ളൂ, അപ്പളത്തിന് വീണ്. പിന്നെ ചെറുപ്പക്കാർ കുട്ടികൾക്ക് പേരോട് വരുന്ന അപ്പ ബോധം കൊടുക്കും. അജാതിയ സാധനം
മനസ്സിലായില്ലേ? ദിഫായി റാത്തിബിന്റെ ഇടയില വന്നിട്ട് പറഞ്ഞു പേരോട് സാഹിബിന്റെ ചെല്ലടാ നിക്രം ചൊല്ലിക്കൊണ്ട് തന്നെയാണ് ദിഫായി റാത്തിബ്. ഹൂ ഹൂ ആ ദിഫായി റാത്തിബിലെ നിക്ര ആ എന്താ മുനാഫിക്കിനെയും കാഫിറിനെയും പിന്നെ ഖബറിലെ ചോദ്യ സമയത്ത് ഉത്തരം കിട്ടാതാകുമ്പോൾ അടി കൊടുക്കും മുൻകറിന് കീറും. അപ്പൊ പറഞ്ഞ വാക്കൾ ആ അപ്പൊ സിറാജിലൊക്കെ ട്രെയിനിങ് കൊടുക്കണല്ലോ യാജാദികളിലൊക്കെ നോക്കണങ്ങൾ. അതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജിന്ന് വന്ന് ആ സുന്നിയായ ജിന്ന വന്നത് എ പി ഗ്രൂപ്പിൽ മെമ്പർഷിപ്പ് എടുത്ത ജിന്നുകളാണ്. മൂപ്പരടുത്ത് ഇടക്കിടക്ക് വന്നിട്ട് പറയും നിങ്ങൾ ബാലിലൊക്കെ നമ്മൾ സാധാരണ ബാലുണ്ട് കേട്ടോ, ഒരു വലിയ ആളാ ഇപ്പൊ ജിന്നേറ്റ് വലിയ വന്നുള്ള ആളാ. നോക്കണം നിങ്ങള് മടവൂരി ആൾ എടുത്തിട്ടുണ്ട് ഇയാൾ കഴിച്ചില്ല. ഇപ്പോ ഇനി കൊറേ പറയാണ്ട് സമയമില്ലാത്തോണ്ട് ഞാൻ ചുരുക്ക. എന്നെ കുറിച്ച് വലിയൊരു ആക്ഷേപം, റമദാനില് സുബഹി ബാങ്ക് കൊടുത്താലും അത്തായം കഴിക്കാം, സുബഹിന്റെ ഇഖാമത്ത് കൊടുത്താലും അത്തായം കഴിക്കാന്ന് സക്കരിയ സലാഹി പറഞ്ഞിരിക്കുന്നു. പാച്ച കള്ളമാണത് കേട്ടോളി. അതുകൊണ്ട് സക്കരിയ സലാഹി ഉടനെ പറയാണ് പൊതുവേ നബിയുടെ അത്താഴത്തിന്റെ പതിവ് ഇപ്രകാരമായിരുന്നെങ്കിലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സുബഹി ബാങ്ക് വിളിക്കുമ്പോഴും ഇഖാമത്ത് കഴിഞ്ഞ ശേഷവും വെള്ളം കുടിക്കാൻ നബി അനുവദിച്ചിരുന്നുവെന്ന കാര്യം മുമ്പ് ഉദ്ധരിച്ച ഹദീസുകളിൽ വ്യക്തമാക്കപ്പെട്ടത് വായനക്കാര് മറക്കാതിരിക്കുക. സുബഹിന്റെ ബാങ്കും കൊടുത്ത് ഇഖാമത്തും കൊടുത്തതിന് ശേഷം വെള്ളം കുടിക്കണം, അത് മറന്നു പോകാതെ വായനക്കാര് ചെയ്യണം. അങ്ങനെ ഹദീസ് ഉണ്ട് പോലെ പച്ചക്കള്ളം പറയുകയാണ് പരിശുദ്ധ റമദാനിലെ സുബഹിക്ക് സുബഹിന്റെ ബാങ്കും കൊടുത്ത് ഇഖാമത്തും കൊടുത്തതിന് ശേഷം വെള്ളം കുടിക്കണമെന്നൊരു ഹദീസിലുമില്ല. അത് പച്ചക്കള്ളമാണ്. പച്ചക്കള്ളമാണ് എന്ന് പറഞ്ഞാ പോരാ, ഞാൻ ഉദ്ധരിച്ച ഹദീസ് തെറ്റാണോ എന്ന് പറയണം. ഞാൻ ആ പുസ്തകത്തിൽ ഹദീസ് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇദാ സമിഅ അഹദുക്കും ഇന്നിദാ, നിങ്ങളിൽ ആരെങ്കിലും ബാങ്ക് കേട്ടാൽ വല്ലിനാ ഉഫിയദിഹി, ഭക്ഷണപാത്രം അവൻ്റെ കയ്യിൽ ഇരിക്കെ ബാങ്ക് കേട്ടാൽ ഫലായലഹു, അവനത് താഴെ വെക്കരുത്, ഹത്താ യഖളിയ ഹാജതഹു മിന്നു, അവൻ ആവശ്യത്തിനുള്ളത് കഴിക്കുന്നത് വരെ. ഇത് ഹദീസാണ്. ഇമാം അഹമ്മദിനെ പോലെയുള്ള പല റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇതാദ്യം പറഞ്ഞപ്പോൾ പേരോട് പറഞ്ഞു അത് തഹജ്ജുദിൻ്റെ ബാങ്കാണ്, സുബഹിന്റെ ബാങ്കും തഹജ്ജുദിൻ്റെ ബാങ്കും തമ്മിൽ വഹാബിക്ക് മാറിയതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഹദീസിന്റെ ബാക്കി കൂടി വായിക്കടോ. വകാനൽ മുഅദ്ദിനു യുഅദ്ദിനു ഇദാ ബസഖൽ ഫജർ, മുഅദ്ദിൻ ബാങ്ക് വിളിക്കാറുള്ളത് ഫജർ വെളിപ്പെട്ട ശേഷമാണ്, പ്രഭാതം വെളിപ്പെട്ട ശേഷമാണ്. പ്രഭാതം വെളിപ്പെട്ട ശേഷം കൊടുക്കുന്ന ബാങ്ക് ഫജറിന്റെ ബാങ്കാണോ തഹജ്ജുദിന്റെ ബാങ്കാണോ? അതിനുത്തരം പറയാൻ കഴിയാച്ചപ്പോ പതു വിട്ട്. ഇപ്പൊ വിട്ടിട്ട് എന്താ പറയുന്നത്? ചില പ്രത്യേക സന്ദർഭങ്ങളിൽ, അതന്നെ ഞാനും പറഞ്ഞിട്ടുള്ളൂ, ചില പ്രത്യേക സാധാരണ അങ്ങനെ കഴിക്കണം എന്നല്ല, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഒരാൾ ഉറക്കപ്പെട്ടു പോയി എണീറ്റ് നോക്കുമ്പോ ബാങ്ക് അങ്ങനെ കേൾക്കുന്നു, ആ ഇന്നത്തെ നോമ്പ് പോയതന്നെ എന്ന് വിചാരിച്ച് നോമ്പ് വെക്കാതെ കണ്ട, കുറച്ച് വെള്ളമെങ്കിലും കുടിച്ചിട്ട് അത്താഴമാക്കിയിട്ട് നോമ്പെടുക്കണം. ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുക, പെട്ടെന്ന് ബാങ്ക് കേട്ടാല് വായി കൈയിട്ട് ഛർദ്ദിക്കും, ഉള്ളത് വലിച്ചെറിഞ്ഞു പോകുന്നു വേണ്ട, കുറച്ച് വേഗം തിന്നിട്ട് കയ്യിൽ നിന്ന് വെക്കാതെ തിന്നിട്ട് അവ കയ്യിൽ നിന്ന് വെച്ചാൽ മതി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഇളവ് നൽകിയിട്ടുണ്ട്. ഈ ഇളവ് മനസ്സിലാക്കാത്തതുകൊണ്ട് ഒരുപാട് ആളുകൾ ചില പ്രത്യേക ദിവസങ്ങളിൽ ഇപ്പം അറിയാതെ കരുതിക്കുട്ടി എണീക്കാതൊക്കെ ഒന്നുമില്ല, മുസ്ലിമായൊരു മനുഷ്യൻ കരുതിക്കുട്ടി അത്തായത്തിൻ്റെ സമയം പിന്തിക്കൊന്നുമില്ല, അത്തായത്തിൻ്റെ സമയം പിന്നെ നഷ്ടപ്പെട്ടു പോകാൻ ശ്രമിക്കൂല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പതിവാണ് സഹർ കഴിക്കൽ പിന്തിക്കുക, അതേസമയം നോമ്പ് തുറക്കൽ എളുപ്പാക്കുക. സമയമായാൽ ഉടൻ നോമ്പ് തുറക്കുക, അത്താഴ കഴിക്കുന്നത് കൈ നിന്നത്ര പിന്തിക്കുക. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സാധാരണ പതിവ് സുബൈ നമസ്കാരത്തിൻ്റെയും അത്താഴ കഴിക്കുന്നതിൻ്റെ ഇടയിൽ 50 ആയത്തോന്നണ സമയം ഉണ്ടാവുന്നതാണ്. പക്ഷെ ചില പ്രത്യേക സന്ദർഭത്തിൽ ഇങ്ങനെ ചെയ്യാം. ഇഖാമത്ത് കൊടുത്തിട്ട് വെള്ളം കുടിച്ച സംഭവം അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അത്ര വരെ ഹദീസിൻ്റെ കിതാബിലുണ്ട്. ഞാൻ ഉദ്ധരിച്ചത് തഫ്സീർ തബരിയിൽ നിന്നാണ്, അബു ഉമാമയിൽ നിന്ന് റിപ്പോർട്ടാണ്. നോമ്പൊഴിവാക്കരുത് സഹോദരങ്ങളെ എന്ന് ജനങ്ങളെ പഠിപ്പിച്ചതിൻ്റെ പേര് പാച്ചക്കള്ളൻ. പാച്ചക്കള്ളൻ എന്ന് പറഞ്ഞുകൊണ്ട് പച്ചക്കള്ളാവൂല. തബരിയിൽ നിന്ന് കുലു വശ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ എന്ന ആയത്തിൻ്റെ തഫ്സീറിലാണ്. അതിൽ സഹാബികൾ അത്താഴം കഴിച്ചതിനെ കുറിച്ചുള്ള ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. അതുണ്ടോ ഇല്ലേ എന്ന് പറയണം. ഇമാം അഹമ്മദിന്റെ റിവായത്ത് ഞാൻ നേരത്തെ വായിച്ച ഹദീസ് തെറ്റാണെങ്കിൽ അത് പറയണം. അതൊന്നും പറയാതെ വെറുതെ മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നിൽക്കരുത് എന്നാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി സുഹൃത്തുക്കളെ, ഇവർക്ക് യഥാർത്ഥത്തിൽ എന്താ പ്രശ്നം എന്നറിയോ? ഇവർ വാസ്തവത്തിൽ പണമുണ്ടാക്കാൻ വേണ്ടി മതത്തെ ദുരുപയോഗം ചെയ്യുന്ന വർഗമാണ്. ഞങ്ങൾ പറയുന്നതല്ല, ഈ അടുത്തൊരു മൗലിദ് സമ്മേളനം ഉണ്ടായല്ലോ എറണാകുളത്ത്, കാന്തപുരം സംഘടിപ്പിച്ച മൗലിദ് യോഗത്തിൽ ശിഹാബ് തങ്ങൾ പങ്കെടുക്കുന്നു. അപ്പൊ അവിടുത്തെ ഈ കസുന്നികൾക്കാകെ വയറിളകി, അവരെന്ത് ചെയ്തു, ആരുവയിൽ ബദൽ ബദൽ സമ്മേളനം നടത്തി.
എന്നിട്ട് പത്രസമ്മേളനം നടത്തി. പത്രസമ്മേളനം നടത്തിയിട്ട് അവർ ഏഷ്യാനെറ്റിൽ കൊടുത്ത വാർത്ത എന്താണെന്ന് നിങ്ങൾ, അവർ പറഞ്ഞത് സുന്നത്തിനേക്കാളേറെ സമ്പത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ് എറണാകുളത്ത് നബിദിനം സംഘടിപ്പിക്കുന്നത്. അപ്പം ഇവർ വങ്ങു തമ്മിലെ പറയാണ്, ഇവർ സമ്പത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നു അവരും, അവർ സമ്പത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നു ഇവരും. വാസ്തവത്തിൽ രണ്ട് കൂട്ടരും സുന്നത്ത് ജമായത്തല്ല, സമ്പത്ത് ജമായത്താണ് എന്ന് ഈ നാട്ടിലെ മുസ്ലിമീങ്ങൾക്കറിയാം. ഈ തൗഹീദിൻ്റെ കാര്യത്തിലൊക്കെ എന്തിനാ ഇവർ ഇത്ര വാശി പിടിച്ച് ഈ ജാറവും മുറൂസും നേർച്ചയ്ക്ക് അവിടെ നിലനിർത്തുന്നത്? അതെല്ലാം ഇവരെ വരുമാന മാർഗമാണ്. പരിശുദ്ധ ഖുർആൻ, ഇൻ തദഉഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ അവരെ വിളിച്ച് തേടിയാൽ നിങ്ങൾ ദുആ കേൾക്കൂല, വലൗ സമിഉ മസ്തജാബു ലക്കും, കേൾക്കുമെന്ന് സങ്കല്പിച്ചാത്ത നിങ്ങൾക്ക് ഉത്തരം ചെയ്യൂല, വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, ഖിയാമത്താൽ നിങ്ങൾ ഈ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കുന്നതാണ് എന്നൊക്കെ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് കർശനമായി എതിർത്തിട്ടും അത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന എന്തിനാ? ഈ ശിർക്ക് ഇവിടെ നിലനിന്നാലേ ഇവർക്ക് മതം വിറ്റു തിന്നാൻ പറ്റുള്ളൂ, ഇവരെ വരുമാനം നിലനിൽക്കുകയുള്ളൂ. ഞാനല്ല ഇത് പറയുന്നത്, എ പി ഗ്രൂപ്പിൽ നിന്നും പോയ ഹസൻ സക്കാഫി പൂക്കോട്ടൂർ കൂടെ കിടന്നവനല്ലേ രാപ്പനി അറിയ, സി എം മടവൂർ എന്നിവരെ ഔലിയ മരിച്ചപ്പോ മയ്യത്ത് കൊണ്ട് കളിച്ച കളി അയാൾ വിശദീകരിക്കുന്നത് കേട്ടോളി. ഞാൻ ഇന്നലെ മടവൂര് സി എം വലിയ തങ്ങൾ മഖാമിന്റെ പരിസരത്ത് സമസ്തയുള്ള ജില്ലാ സമ്മേളനം അവിടെ അവിടെ ചെന്നപ്പോ കേട്ടത് ഞെട്ടിക്കുന്ന കഥ. മഹാനാഗ്രഹ സി എം വലിയ വഫാത്താങ്കാത്തിരിക്കായി ഒരു കച്ചറ തുടങ്ങാനും പ്രശ്നം തുടങ്ങാനും സി എം എൽ ഒപ്പാത്തായപ്പോഴേക്ക് കോഴിക്കോട് നിന്ന് മയ്യത്ത് നേരെ മടവൂരിക്ക് കൊണ്ടുപോകുമ്പോ മർക്കസിലേക്ക് കയറ്റാൻ നോക്കിയാതി സംഭവിച്ചില്ല, മുമ്മനിങ്ങൾ സംഭവിച്ചില്ല, നേരെ കൊണ്ടുപോയി. അവിടെ ചെന്ന മയ്യത്ത് സ്കരിക്കാൻ വേണ്ടി മൗലവി ഇമാമുക്കാൻ താല്പര്യം കാണിച്ചുകൊണ്ട് ഒരാൾ അനൗൺസ് ചെയ്തു, അടുത്തത് നമ്മുടെ സി എം വലിയുള്ള പേരിൽ മയ്യത്ത് സ്കരിക്കാൻ ബഹുമാനപ്പെട്ട എ പി അബൂബക്കർ മുസ്യാൽ നേതൃത്വം നൽകുന്ന ഒരാള്. അന്നേരം തന്നെ ബഹുമാനപ്പെട്ട നമ്മളെ അബു മൗലവി അമ്പലക്കണ്ടിയും എസ് കെ എസിന് പോലത്തേന അദ്ദേഹം വേഗം മൈക്കിട് പിടിച്ചിട്ട് പറഞ്ഞു, അല്ല പാണക്കാട് സെയ്ദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തുന്നുള്ളൂ, പിന്നെ ആൾക്കാർ ആരെ കാത്തിരിക്കുക? അപ്പൊ അന്വേഷിച്ചു നോക്കുമ്പോ കോഴിക്കോട് നിന്ന് ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാന്റെ പേരില് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ ഇമാമായി മയത്ത് സ്കരിച്ചപ്പോ അവിടെ മൗമുമായിരുന്നു എ പി അബൂബക്കർ മൗലവി. കോഴിക്കോട് മൗമുമായിരുന്നു അയാൾ പിന്നെ രണ്ടാമത് ഇമാമക്കാൻ വേണ്ടി മടവൂർക്ക് വരാൻ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? പിൽക്കാലത്ത് സി എം വലിയുള്ളാന്റെ മയ്യത്ത് സ്കാരത്തിന് ഇയാൾ നേതൃത്വം കൊടുത്തു വരാൻ വേണ്ടി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് വേറെ പ്രശ്നം, അതെന്താ? സി എം വലിയുള്ളാന്റെ കബർ ഒരു പ്രത്യേകമായ സ്ഥലത്താക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു, അവിടെ കുഴി കളിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്തല്ലേ തീരുമാനിക്കുന്നത്. കുഴി അല്പം കളിച്ചപ്പോഴേക്ക് വെള്ളം കാണാൻ തുടങ്ങി, വെള്ളം കാണാൻ തുടങ്ങി. അവിടെ അതിനെന്ത് ചെയ്യും? മാറ്റി കളക്കാൻ കഴിയുന്നുണ്ടോ? അപ്പോഴൊക്കെ സി എം വലിയുള്ള വീട്ടിൽ നിന്ന് ഉമ്മ പറഞ്ഞയച്ചു, ബാപ്പാന്റെ അടുത്തുള്ള കബർ വേണം, വേറെ എവിടെയും കൊണ്ടെങ്കിലും കബർ ഉണ്ടാക്കേണ്ട. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മടവൂർ പള്ളിന്റെ സമീപത്ത് ബാപ്പ കിടക്കുന്ന അവിടെ തന്നെ ബഹുമാനപ്പെട്ട സി എമ്മിന്റെ കബറും അവിടെ തന്നെ വന്നു. അങ്ങനെ ആ പള്ളിയും ആ മക്കാവും ഒക്കെ ബഹുമാനപ്പെട്ട സമസ്തയുടെ പരിപാലനത്തിലാണ്, സമസ്തയാണ് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പരിപാലിക്കുമ്പോൾ അവിടെ വരുന്ന മുഴുവനങ്ങളെ കയ്യിൽ നിന്ന് പൈസ പിരിക്കാൻ വേണ്ടി മാത്രം, പണം വാങ്ങാൻ വേണ്ടി മാത്രം കുറച്ച് ആളുകൾ കൂടിയിട്ട് എന്താ ചെയ്യുന്നത്? ഒരു പിരിവിന്റെ മക്കാവും വേറെ മക്കാവും വേറെ ഉണ്ടാക്കി. സി എം പരിപാലനത്തിലേക്ക് വരുമ്പോ അവിടെ പൈസ കൊടുക്കണ്ട, എവിടെ കൊടുക്കേണ്ടത്? ഇവരെ കൗണ്ടറിൽ കൊടുക്കണം. അങ്ങനെ പറഞ്ഞപ്പോ ഇപ്പൊ അടുത്ത ദിവസം എന്താ ചെയ്തത്? നമ്മുടെ ആലിമീങ്ങളും നമ്മുടെ നാട്ടുകാരാകുന്ന ആളുകളും ഒക്കെ കൂടിയിട്ട് ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാന്റെ മക്കാമിലേക്ക് വരുന്ന ആ സ്ഥലത്ത് നല്ല ഒരു ഗേറ്റ് സ്ഥാപിച്ചു. ആ ഗേറ്റിലൂടെ വരികയാണെങ്കിൽ പിന്നെ ഇവരെ കയ്യിൽ പൈസ കൊടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് പുതിയ ഒരു ഗേറ്റ് സ്ഥാപിച്ചു. ആ ഒരു പുതിയ ഗേറ്റ് സ്ഥാപിച്ചപ്പോ ഇപ്പൊ വലിയ ശല്യമായപ്പോ സിറാജ് പത്രം സ്ഥിരമായ ലേഖന എന്നാണ് വലിയ വലിയ ഗേറ്റ് ഉണ്ടാക്കലൊക്കെ അവിടെ തൂർത്താണ്, അത് ആഡംബരമാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ ബഹുമാനപ്പെട്ട ഔലിയാവിനെയും ഔലിയാവിനെ പരിഹസിക്കാം. ഇങ്ങനെ ഒരാൾ മരിക്കാൻ കാത്ത് കൈവരും വേണ്ടി. കണ്ടോ, ഹസൻ സക്കാഫി പൂക്കോട്ടൂരാ പറഞ്ഞത്, സി എം മടവൂര് മരിച്ചപ്പോ മയ്യത്തോണ്ടൊരു കളി, മർക്കസ് കയറ്റാൻ നോക്കി അനുവദിച്ചില്ല, ഇമാമത്തുക്കും കാന്തവരെന്ന് പറഞ്ഞു, അതും ഞങ്ങൾ വിട്ടുകൊടുത്തില്ല. അങ്ങനെ അവസാനം പിടിച്ച് വലിച്ച് ഈക്കേണ്ടതാക്കിയത് ഖബറും മഖാമൊക്കെ ഞങ്ങളതാക്കി. പക്ഷെ ഇവർ സി എം സെന്റർ എന്ന് പറഞ്ഞ അപ്പുറത്തൊരു പിരിവിന്റെ മക്കാമ് ബദലുണ്ടാക്കി. അപ്പൊ ആളുകൾ പൈസ അതിലിടും, മയ്യത്ത് നമ്മളേക്കും കാശ് അവിടെ. അപ്പൊ അത് ഈക്കക്കാർക്ക് തീരെ സഹിച്ചില്ല, ആകെ കാശ് ഉണ്ടാക്കേണ്ട തവാടല്ലേ. അപ്പൊ അവരെന്ത് ചെയ്ത്, വലിയൊരു ഗേറ്റും കവാടവും വെച്ച് ഇവരെ മക്കാമുക്ക് പോകാതെ നേരെ യാർത്തുക്കൾ വരുന്ന യാദീൻ. അപ്പൊ മറ്റോട് പറഞ്ഞത് ദൂർത്താണ്. അപ്പൊ രണ്ട് കൂട്ടരും ബിസിനസിന്റെ ആളുകളാ. ഇപ്പൊ ഖലീലുൽ ബുഖാരിന്റെ സലാത്തിനെ ഈക്കക്കാരെതിർക്കുന്നു. എന്താ സലാത്ത്? പാടത്തെ സലാത്ത് 25 തെറ്റായിട്ടല്ല, നമ്മളെ പാടത്തക്കല്ലോ വരണ്ട്, ഇവരെ പാടത്തക്കാ പോയത്. അങ്ങനെ ബിസിനസ് തമ്മിലുള്ള പുൽക്കുത്തുകളാണ്, വേറൊന്നുമല്ല.
അപ്പൊ വാസ്തവത്തിൽ മതം വിറ്റു തിന്നുന്ന സമ്പത്ത് ജമാഅത്തിന്റെ ആളുകളാണ് നിങ്ങൾ. നിങ്ങൾ ഈ ബിദഅത്തുകളെയും ശിർക്കുകളെയും ന്യായീകരിക്കുന്നത് നിങ്ങൾക്ക് ഇത് വയറ്റുപഴപ്പിനുള്ള മാർഗമാണ്, പ്രത്യേകിച്ച് നിങ്ങളുടെ പണ്ഡിത വർഗത്തിന്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുജാഹിദിനോടുള്ള ദേഷ്യം. നിങ്ങളെ മക്ബറയിൽ വരുമാനം കുറയുന്നു, നിങ്ങളെ മീലാദിന് ആൾ കുറയുന്നു. അതാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഹൊരം കൂട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് സുന്നി ഐക്യത്തിന്റെ പേരും പറഞ്ഞിട്ട് നടക്കുന്ന നിങ്ങളുണ്ടല്ലോ, നിങ്ങളിപ്പോ ഞങ്ങൾക്കെതിൽ യോജിക്കാന്നല്ലേ. ഈ അടുത്ത് പട്ടിക്കാട് വെച്ച് ഈ കെ സമസ്തയുടെ യോഗം നടന്നപ്പോ റഹ്മത്തുള്ള കാസിമി അദ്ദേഹം ഇപ്പൊ കുറച്ചൊക്കെ ഇങ്ങനെ സത്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അദ്ദേഹത്തിന് വലിയ ഭീഷണികൾ വരുന്നുണ്ട്, എ പി ഗ്രൂപ്പ് അദ്ദേഹത്തെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നൊക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹം ചില സ്ഥലത്തൊക്കെ പറഞ്ഞ മുസ്ലിമീങ്ങളിൽ ചിർക്കുണ്ട്, ഇന്ന് ഞാൻ ചിർക്കിനെ പറ്റിയാ സംസാരിക്കുന്നത്, കൈ നോക്കുന്നുണ്ട്, അത് സിഹറാന്റെ ഭാഗമാണ്, അതുപോലെ നാള് നോക്കുന്നുണ്ട്, അത് ശിർക്കാണ്, ഞാറ്റുവേല കൊണ്ട് മഴ കിട്ടിയെന്ന് പറയും, അതെല്ലാം ഇവിടുത്തെ സ്മിങ്കൾ സൊസൈറ്റിയിൽ നിന്ന് പകർന്നതാണ്, അതുപോലെ തന്നെ പക്ഷിയെ കൊണ്ട് ചീട്ടെടുപ്പിക്കും, അത് ശിർക്കാണ്. ഇങ്ങനെ ഇയാൾ ശിർക്കിനെ സംബന്ധിച്ച് മാച്ചിന് പോകുന്നവരിൽ ശിർക്ക് ചെയ്യുന്നവരുണ്ട് എന്നൊക്കെ ഇങ്ങനെ തുറന്നു പറയാൻ തുടങ്ങിയപ്പോ വലിയ പ്രശ്നമായി. അവസാനം പറഞ്ഞ് ഇയാൾക്ക് തബ്ലീഗേറ്റ് ബന്ധമുണ്ട്, കാസിമി വായടക്കണം, റഹ്മത്തുള്ള കാസിമി വായടക്കണം എന്ന് സെൻസിങ് എഴുതി. ഇയാൾ തബ്ലീഗിന്റെ ആളാണ്, തബ്ലീഗിന്റെ ചാരനാണ്, സുന്നത്തിയമായി തന്നെ നശിപ്പിക്കാൻ വന്ന ആളാണ്. എ പി ഗ്രൂപ്പുകാരെ ഈ പ്രൊപ്പഗണ്ടക്ക് അദ്ദേഹം പട്ടിക്കാട് ജാമ്യനൂരിയിൽ വെച്ച് കൊടുത്ത മറുപടി കൂടി കേൾപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ പരിപാടി അവസാനം അവസാനത്തെ ക്ലിപ്പ് അതാണ്, അതുകൂടി നിങ്ങൾ കണ്ടോളി. എനിക്ക് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തുമായി സമസ്തമായിട്ടല്ലാതെ ഒരു ബന്ധവുമില്ല എങ്കിൽ പിന്നെ ആരൊക്കെയോ നോട്ടിയൊക്കെ മാസിക ഇറക്കിയും അവൻ പ്രാന്തനാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അച്ചങ്ങാടി പ്രാന്ത, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പ്രാന്താലയത്തിന്റെ കൂടാണത്, അല്ലെങ്കിൽ അവർക്ക് പ്രാന്തല്ലെങ്കിൽ എ പി വിഭാഗം എന്നത് ഒരു തരം ഉളുപ്പില്ലാത്ത കൗമാണ്. എ പി വിഭാഗം എന്നത് ഒരു തരം ഉളുപ്പില്ലാത്ത കൗമാണ്. നിങ്ങൾ തെക്കബീർ ചെല്ലാൻ വേണ്ടി ഞാൻ പറഞ്ഞൊന്നുമല്ല, അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട, അങ്ങനെയൊന്നുമല്ല. ഉളുപ്പുണ്ടെങ്കിൽ അവർ പലിശക്കെതിരെ ക്യാമ്പയിൻ നടത്തൂല, ഉളുപ്പുണ്ടെങ്കിൽ അവർ പലിശക്കെതിരെ ക്യാമ്പയിൻ നടത്തൂല. ഉളുപ്പ്, മലയാളത്തിൽ ഉളുപ്പ് എന്നൊരു വാക്കുണ്ട്, ഉളുപ്പ്, ഉളുപ്പ്, ഉളുപ്പ് എന്നത്, ഉളുപ്പ് എന്നുള്ളത് അയാളെ അയാൾ ജനിച്ച നാട്ടിൽ എന്ന് ഞാൻ പറഞ്ഞില്ല, വാക്ക് ഞാൻ പിൻവലിക്കാണ്. കാരണം കാന്തപുരത്തേക്ക് നല്ല മനുഷ്യന്മാരാ, അവർ നല്ലവരാ, അവർ സമസ്തന്റെ ആളുകളാ, അവർ മുത്തക്കങ്ങൾ സാലിഹ്യങ്ങളാ. അയാളെ നാട് ഞാൻ പറഞ്ഞില്ല, അയാൾക്കോ അയാൾ അനുയായികൾക്കോ ഉളുപ്പ്, ഉളുപ്പ് എന്ന മൂന്നക്ഷരണ്ടെങ്കിൽ പലിശക്കെതിരെ എങ്ങനെ അവർ ക്യാമ്പയിൻ നടത്തും? ഇയാൾ പറഞ്ഞടാ 2 കോടി ഞാൻ പലിശ കൊടുത്തു, ബാക്കി പലിശ കൊടുക്കാനുള്ള പൈസ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ മറന്നോ, അയാളെ അയാളും അയാളെ പേറിയവനും മാറും, അതെല്ലാവരും മനസ്സിലാക്കണം, അതെല്ലാവരും തിരിച്ചറിയും, അത് മനസ്സിലാക്കണം. അയാൾക്ക് അയാളുടെ സമൂഹത്തിനും അള്ളാഹുവിന്റെ അടിസ്ഥാനം ഇല്ല. എന്താ അള്ളാഹുവിന്റെ അടിസ്ഥാനം? എന്തിനായാലും നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്, എന്തിനാണ് അമ്പിയാ ഈ ലോകത്ത് വന്നത്? അമ്പിയാവ് വന്നത് വെറുതെ വേള് പറയാനല്ല. എന്റെ അമ്പിയാവിന്റെ ലക്ഷ്യം ഇല്ലക്കത് മല്ലാഹു അലൽ മുഅ്മിനീൻ ഇബ്ബഅഥ ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം എന്ന തസ്കിയത്തില്ലാത്ത എന്റെ ആക്ടിവിറ്റീസ്, എന്റെ തസ്കിയത്തില്ലാത്ത സമൂഹം തോന്യാസം കാണിക്കുക, എന്നിട്ട് അതിനൊക്കെ അങ്ങോട്ട് ചിന്താപാട് വിളിക്കുക, കുറെ ആളുകൾ അങ്ങോട്ട് തെക്ക് തീർച്ചില്ല. എനിക്ക് ഓർമ്മണ്ട് മുതലക്കുളത്ത് മുമ്പൊരിക്കൽ ബഹുമാനപ്പെട്ട കോട്ട് മസ്താദ് പ്രസംഗിച്ചപ്പോൾ എന്നൊന്ന് പറഞ്ഞുപോയി. അപ്പോൾ നേരെ മതിന്റെ അപ്പുറത്ത് കുറെ ചെറുപ്പക്കാരിരുന്നിരുന്നു, അവര് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അപ്പോൾ കോട്ടമലിസ്ഥാന് പ്രസംഗം നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് എനിക്ക് വിരോധമല്ല, പറഞ്ഞു പറഞ്ഞ അള്ളാഹു അബൂബക്കർ എന്ന് പറയരുത്, അതൊരു വർധന, അത് ആൺകുട്ടികളെ വാക്കാ. ഇന്നിപ്പോൾ അവിടെ ഉള്ളത്, ഇന്ന് അവരവിടെ ഉള്ളത് നല്ലോണം മനസ്സിലാക്കണം, ഇത് വളരെ ചിന്തിക്കണം. അവരുമായി നമുക്കൊരു കൂട്ടുബന്ധവും വേണ്ട, അവര് ഉളുപ്പില്ലാത്ത കൗമാണ്. ഇത് വളരെ ചിന്തിക്കണം. അവരുമായി നമുക്കൊരു കൂട്ടുബന്ധവും വേണ്ട, അവര് ഉളുപ്പില്ലാത്ത കൗമാണ്. അവർക്ക് അള്ളാഹുവിന്റെ ദീന സുന്നത്യമായത്തിൽ അവർക്ക് താല്പര്യമില്ല, അത് വേറൊരു കൗമാണ്. തസ്കിയത്താണ് ദീന്, ലൈംഗിക ശുദ്ധി, സാമ്പത്തിക ശുദ്ധി, ഇതൊക്കെയാണ് ദീൻ എന്ന് പറയുന്നത്. ലൈംഗിക ശുദ്ധിയും സാമ്പത്തിക ശുദ്ധി ഇല്ലാത്തൊരു കൗമിന് എന്ത് ദീനാണ്? ലൈംഗിക ശുദ്ധിയും സാമ്പത്തിക ശുദ്ധി ഇല്ലാത്തൊരു കൗമിന് എന്ത് ദീനാണ്? ഞാൻ പറയണം, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട, അതൊന്നും ഞാൻ പറയുന്നില്ല. 2 ശുദ്ധിയാ വേണ്ടത്, ഒന്ന് ലൈംഗിക ശുദ്ധിയും മറ്റൊന്ന് സാമ്പത്തിക ശുദ്ധിയും. അത് 2 ഇയാൾക്കില്ല എന്നാണ് ബാക്കി പറയണത്. ആ അപ്പോ യോജിക്കാൻ പോണ കൂട്ടരെ ചേലെങ്ങനുണ്ട് സുഹൃത്തുക്കളെ? ഈ രീതിയിൽ ഞങ്ങളങ്ങോട്ട് മാന്താൻ തുടങ്ങിയാണ്ടല്ലോ, നിങ്ങൾക്ക് നിൽക്കാൻ കഴിയൂല. അതുകൊണ്ട് ഇവിടുത്തെ പേരോടിനെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ച ആളുകളോട് പറയാനുള്ളത്, അയാളെ തന്നെ നിങ്ങൾ കൊണ്ടുവരണം. 18-19 മെയ് 18-19 നാദാപുരത്ത് വീണ്ടും ഇൻഷാ അള്ളാഹ് ഹുസൈൻ സലഫി വരുന്നുണ്ട്.
അവിടുത്തെ പോലെ തന്നെ ഇയാളെ വീണ്ടും കൊണ്ടുവരണം. ഞങ്ങൾ നിങ്ങളുടെ പ്രസംഗങ്ങൾക്ക് അക്കമിട്ട് കഴിഞ്ഞ തവണ മറുപടി പറഞ്ഞിട്ടുണ്ട്, അതിൽ ബാക്കിയുള്ളതിന് ഇന്നും പറഞ്ഞിട്ടുണ്ട്. ഈ കാസറ്റുകൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആശയമാണ് സത്യമെങ്കിൽ അത് ഈ നാട്ടിൽ സ്ഥാപിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഇവിടുത്തെ സാധാരണക്കാരായ സുന്നി പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് നിങ്ങളോട് യാതൊരു വിരോധവും ഇല്ല, ഞങ്ങൾക്ക് നിങ്ങളോട് യാതൊരു തരത്തിലുള്ള പകയുമില്ല, വിദ്വേഷവുമില്ല. മറിച്ച് നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ആദർശം, നിങ്ങളെ മുസ്ലിയാക്കന്മാർ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള ആദർശം, അത് പരിശുദ്ധ ഖുർആനിനെതിരാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിനെതിരാണ്, സലഫു സാലിഹുകളുടെ നടപടിക്രമത്തിനെതിരാണ്. ആ ആദർശത്തിൽ ജീവിച്ചു മരിച്ചാൽ നിങ്ങൾക്കൊരിക്കലും സ്വർഗത്തിലെത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ പറയുന്ന കാര്യത്തെക്കുറിച്ച്, ഖുർആനെയും ഹദീസിനെയും കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ലൗ കുന്നാ നസ്മഉ വ നഅഖിൽ മാ കുന്നാ ഫീ അസ്ഹാബി സഈർ, ഞങ്ങൾ കേൾക്കുകയും ബുദ്ധി കൊടുത്ത് ആലോചിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഞങ്ങൾ ഒരിക്കലും തന്നെ കത്തിക്കരിയുന്ന നരകത്തിന്റെ അവകാശികളിൽ പെട്ടുപോകുമായിരുന്നില്ല എന്ന് സത്യനിഷേധികൾ വിലപിക്കുന്ന രംഗം സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബുദ്ധിയും ചിന്തയും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ പുനഃപരിശോധിക്കണമെന്നും, നിങ്ങളുടെ വിശ്വാസാചാരങ്ങൾ അത് എത്ര ഉപ്പാപ്പമാരുടെ കാലം നിലനിൽക്കുന്നതാണെങ്കിലും അതിൽ തെറ്റുകളുണ്ടോ എന്ന് പ്രമാണങ്ങളെ വെളിച്ചത്തിൽ ഞങ്ങൾ വിശദീകരിക്കുമ്പോൾ നിഷ്പക്ഷമായി നിങ്ങൾ വിലയിരുത്തണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കടവത്തൂര് ഇസ്ലാഹി ആദർശത്തിൻ്റെ ഈറ്റില്ലമെന്നറിയപ്പെടുന്ന ഈ കടവത്തൂര്, ഇവിടെ ശിർക്ക് ബിദ്അത്ത് ഖുറാഫാത്തുകൾ പ്രചരിപ്പിക്കുവാൻ ആരൊക്കെ ശ്രമിച്ചാലും ഞങ്ങളതിനെ നേരിടുക തന്നെ ചെയ്യുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്. ആദർശത്താദർശം കൊണ്ട് നേരിടാൻ ഞങ്ങളുടെ കയ്യിൽ വ്യക്തമായ പ്രമാണങ്ങളും തെളിവുകളുമുണ്ട്. ഈ നാട്ടിൽ ഇസ്ലാഹി ആദർശത്തെക്കുറിച്ച് അറിയാത്ത പുതിയ തലമുറക്ക് ഇസ്ലാഹി ആദർശത്തിൻ്റെ ആ പ്രസക്തിയും ഇസ്ലാഹി ആദർശത്തിൻ്റെ തെളിവുകളുമൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ ഇത്തരം അവസരങ്ങൾ വളരെയേറെ ഉപകരിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് ഇസ്ലാഹി ആദർശത്തിൻ്റെ ആദർശവും തെറ്റാണെന്ന് വാദിക്കുന്നവരുണ്ടെങ്കിൽ അത് പ്രമാണങ്ങൾ കൊണ്ട് എതിർക്കാൻ ആര് മുന്നോട്ട് വന്നാലും ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യകരമായ വിമർശനങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് പേരോടും മുസ്ലിയാരുടെ തട്ടിപ്പും വഞ്ചനയും നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഇവിടുത്തെ സുന്നി സുഹൃത്തുക്കളോട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ പ്രസംഗത്തിന് മറുപടി പറയാൻ ആണത്തവും ധൈര്യവും പേരോടിനുണ്ടെങ്കിൽ കടവത്തൂരിൽ വീണ്ടും വരണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അറിവില്ലാതെ നമ്മളിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രസംഗത്തിലോ എൻ്റെ പ്രയോഗത്തിലോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ വേദനയുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ആളുകളോട് ഞങ്ങൾക്ക് യാതൊരു വിദ്വേഷവുമില്ല, ആദർശങ്ങളോടും ആശയങ്ങളോടും സമീപനങ്ങളോടുമാണ് ഞങ്ങൾക്കുള്ള ദേഷ്യം. അത് ചിലപ്പോൾ ആ ആദർശരോഷം ആത്മരോഷം ചിലപ്പോൾ പ്രകടമായെന്ന് വരും. അത് എൻ്റെ ദൗർബല്യമായി കണ്ട് നിങ്ങൾ ക്ഷമിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതിന് തൗഫീഖ് നൽകിയ അല്ലാഹുവിന് അൽഹംദുലില്ലാ ഒരിക്കൽ കൂടി സ്തുതിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒരുമിച്ച് കൂടെ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അറിവില്ലാതെ വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അവൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നാളെ നമ്മെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വാദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അൻസുർ മൻ നസറുദ്ദീൻ വഖദുൽ മൻ ഖദലൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. റബ്ബനാ ആതിനാ في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا المصطفى محمد وعلى آله وصحابته أجمعين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.